സമരത്തെ അടിച്ചമർത്തണം. ആ മൃതശരീരത്തോട് ഏത്രയനാദരവ് കാണിച്ചിട്ടാണെങ്കിലും ശരി, ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന അധികാരമോട് ഉണ്ടായത് പ്രിയപ്പെട്ടവരെ ഹോമമംഗലത്തിന്റെ എം എൽ എ എന്ന് പറഞ്ഞ് മാന്യനായി നടക്കുന്ന ആന്റണി ജോണിയുടെ അഹങ്കാരത്തിന്റെയും ഭരണത്തിന്റെ ധിക്കാരത്തിന്റെയും ഒക്കെ ഫലമായിട്ടാണ് ഉണ്ടായത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ തടഞ്ഞു വെച്ചു കളക്ടർ അദ്ദേഹം. യുഡിഎഫിലെ സഹപ്രവർത്തകരെ പ്രതിഷേധ മലകളിലായി മാറുന്ന വിചിത്രമായ പ്രതിഷേധ പ്രകടനങ്ങള കോതമംഗലത്തിന്റെ രാജവീടുകളെ പ്രതിഷേധത്തിന്റെ അലകളിലാക്കി മാറ്റിക്കൊണ്ട് കിടന്നു വരുന്നത്. നമ്മുടെ ബഹുമാനരായ നേതാക്കന്മാർ സർക്കാരിന്റെ ഈ ഫാസിസ്റ്റ് ഇന്നലെ ഇവിടെ നടത്തിയ ആ ഗുണ്ടായ സമിതികളായ പോരാട്ടത്തിന്റെ ഭാഗമായി നടക്കുന്ന ജനയാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നേതാക്കന്മാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനരായ പ്രസിഡന്റ് മാത്യുവും മറ്റു നേതാക്കന്മാരും എം എൽ എമാരും എല്ലാം നയിക്കുന്ന ഇവിടെ പ്രതിഷേധ ജാഥ കടന്നു വന്നിരിക്കുന്നു. ഈ ജാഥയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഉൾക്കാളുകളിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, പ്രകടനത്തിൽ വന്ന മുഴുവൻ സഹപ്രവർത്തകരും ഈ സ്റ്റേജിന്റെ മുന്നിലേക്ക് കടന്നു നിൽക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രകടനത്തിൽ പങ്കെടുത്തു വന്നിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകരും വേദിക്ക് പുറകിലായി നിൽക്കാതെ ഈ വേദിയുടെ മുന്നിലേക്ക് റോഡിലായി കടന്നു നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രൈവറ്റ് നമ്മുടെ യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് മുഴുവൻ സഹപ്രവർത്തകരും ബസ് സ്റ്റാൻഡിന്റെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് വരുന്ന റോഡിലേക്ക് മാറി നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വേദിയുടെ പുറകിലോ സൈഡിലോ നിൽക്കാതെ മുഴുവൻ സഹപ്രവർത്തകരും ആ ബസ് സ്റ്റാൻഡ് റോഡിലേക്ക് മാറി നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഇങ്ങനെ അടഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകര്, ഇവിടെ ഇങ്ങനെ അടഞ്ഞു നിൽക്കുന്ന സഹപ്രവർത്തകര് ദയവ് ചെയ്ത് ഈ റോഡിന്റെ പുറകിലേക്ക്, ഈ വേദിയുടെ മുൻവശത്തേക്ക് മാറി നിൽക്കണമെന്ന്. നമ്മുടെ പ്രവർത്തകർക്ക് അവിടുന്ന് കടന്നു വരാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ, അവർക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഴുവൻ സഹപ്രവർത്തകരും അവർക്ക് കൂടി ഇങ്ങോട്ട് കടന്നു വരാനുള്ള അവസരം ഒരുക്കണം. എല്ലാവരും ഈ വേദിയുടെ മുൻവശത്തേക്ക് മാറി നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രവർത്തകർ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ആളുകൾ എല്ലാവരും അങ്ങോട്ട് കടന്നു നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവര്, പ്രിയപ്പെട്ടവരെ, ആ നിൽക്കുന്ന മുഴുവൻ സഹപ്രവർത്തകർക്കും ഇങ്ങോട്ട് കിടന്നു നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം. നിങ്ങൾ വന്നവർ ഇവിടെ തടിച്ചുകൂടാതെ അങ്ങോട്ട് കിടന്നു നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് കണ്ടോ, അവിടെ എല്ലാവരും നിൽക്കുകയാണ്. ഈ സ്റ്റേജിന്റെ പുറകിലായിട്ട് എല്ലാവരും നിൽക്കുകയാണ്. അവർക്ക് ഇങ്ങോട്ട് കടന്നു വരാനുള്ള ഒരു അവസരം, നിങ്ങൾ ഇവിടെ നിന്ന് മാറിയാൽ മാത്രമാണ് അവർക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് മാറി നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഈ പ്രതിഷേധ ജാഥയിൽ പങ്കെടുക്കുന്ന ഈ ജാഥ ഇങ്ങോട്ട് എത്തിച്ചേരുന്നതേ ഉള്ളൂ. മുഴുവൻ ആളുകൾ ഈ പരിസര പ്രദേശങ്ങളിൽ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
അതൊരു പ്രതിഷേധ പരിപാടി കൂടിയാണ്. സർക്കാരിന്റെ നിഷ്ക്രിയത്വത്തിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ആ പ്രതിഷേധത്തെ ഇല്ലായ്മ ചെയ്യാനും ആ പ്രതിഷേധത്തിന്റെ സ്വരങ്ങളെ ഇല്ലാതാക്കാനും അതിന് നേതൃത്വം കുറയ്ക്കുന്നവരെ തുറക്കം നടക്കാനും കള്ളക്കേസെടുക്കാനും ഒക്കെ ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ്, അതിനെതിരായിട്ടാണ് നമ്മൾ ഇന്ന് ഈ പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ചടങ്ങിനെ സ്വാഗതം ആശംസിക്കാൻ ബഹുമാനരായ കോതമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷമീർ തണക്കനെ ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ്, വേദിയിലുള്ള പ്രിയങ്കരനായ എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, ബഹുമാന്യരായ എം എൽ എ മാർ, എ ഐ സി സി സെക്രട്ടറി ശ്രീ റോജി എം ജോൺ, ബഹുമാന്യയായ ഉമാ തോമസ്, ശ്രീ അൻവർ സാദർ, ശ്രീ മോൻസ് ജോസഫ്, കോട്ടയം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ഫ്രാൻസിസ് ജോർജ്, പ്രിയങ്കരനായ ശ്രീ എം മോജോൺ, കെ പി ധനപാല, മുൻ മന്ത്രി ശ്രീ ടി യു പുള്ളാഞ്ചേട്ടൻ, ശ്രീ ഷിബു തെക്കുംബ്രം, ശ്രീ ജോസഫ് ആഴക്കൻ, പ്രിയങ്കരനായ ഇടുക്കി ഡി സി പ്രസിഡന്റ് ശ്രീ സി പി മാത്യു, പ്രിയപ്പെട്ട ശ്രീ അജയ് തറയൽ, ദീപ്തി മേരി വർഗീസ്, അബ്ദുൾ മുത്തലിബ്, ജെയ്സൺ ജോസഫ്, കെ എൻ സലീം, സക്കീർ ഹുസൈൻ, ശ്രീ ഇബ്രാഹിംകുട്ടി, ശ്രീ റോയ് കെ പോലോ, പ്രിയങ്കരനായ തളനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബാബു വെല്ലിയാർ, ശ്രീ ഒ ദേവസി, മുസ്ലിം ലീഗിന്റെ ശ്രീ പി കെ മൊയ്തു, ശ്രീ ഷിബു തെക്കുംബ്രം തുടങ്ങിയ ഒരുപാട് നേതാക്കന്മാർ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ ഇവിടെയുണ്ട്. ഈ ഉപവാസ സമരം ഇന്നലെ വൈകുന്നേരം മുതൽ ഇവിടെ ആരംഭിച്ച് ഇപ്പോഴും തുടരുന്ന പ്രിയപ്പെട്ട കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അഭിമാനമായ രണ്ട് എം എൽ എമാർ, ശ്രീ ഡോക്ടർ മാത്യു കുടലനാട്, അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി, പ്രിയപ്പെട്ട ഈ പ്രതിഷേധ പ്രകടനത്തിലും യോഗത്തിലും പങ്കെടുക്കുന്ന സഹപ്രവർത്തകരെ, ഞങ്ങളെ കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ, ഇങ്ങനൊരു പ്രതിഷേധ പ്രകടനവും ഒരു യോഗവും നടക്കും, നടത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല ഇന്നലെ കോൺഗ്രസ് ഈ അപകട വിവരം, ഒരു വീട്ടമ്മ അതിദാരുണമായി ആനയുടെ ചവിട്ടേറ്റ് മരണപ്പെട്ടു എന്ന വാർത്തയറിഞ്ഞ് പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസും അതുപോലെ തന്നെ എം എൽ എമാരായ മാത്യു കുഴൽനാടനും എൽദോസ് കുന്നപ്പള്ളിയും ബഹുമാന്യനായ എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും അടങ്ങുന്ന ഞങ്ങൾ ഈ പ്രദേശത്തെ കോൺഗ്രസിന്റെ ഭാരവാഹികളുമൊക്കെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ വരുന്നത് അവിടെ ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഇനി അത്തരത്തിലുള്ളൊരു അപകടം കോതമംഗലത്തെ സംബന്ധിച്ചിടത്തോളം വയനാട് പോലെ ഇടുക്കി പോലെ കോതമംഗലം നിയോജക മണ്ഡലവും വനാതിർത്തി ഷെയർ ചെയ്യുന്ന നാല് പഞ്ചായത്തുകൾ ഉള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇതിനു മുമ്പും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് മൂന്ന് നാല് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ഇനി അങ്ങനെ ഒരു അപകടം ഉണ്ടാകരുത്, അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകണമെന്ന സദുദ്ദേശത്തോടു കൂടിയാണ് ബഹുമാന്യരായ കോൺഗ്രസ് നേതാക്കന്മാരും ഞങ്ങൾ സഹപ്രവർത്തകരും ഒക്കെ അവിടെ കടന്നു ചെന്നത്. പക്ഷേ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യം ബോഡി മോർച്ചറിയിലായിരുന്നു, ആ മോർച്ചറിയിൽ സോറി കാഷ്വാലിറ്റിയിലായിരുന്നു, കാഷ്വാലിറ്റിയിൽ നിന്നും ബോഡി പിന്നാമ്പുറത്തുകൂടി സാധാരണ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ നിന്നും ബോഡി കൊണ്ടുപോകുന്നത് ആ കാഷ്വാലിറ്റിയുടെ പുറത്തേക്ക് മുൻവശത്തുകൂടി ബോഡി പുറത്തേക്ക് എടുത്തിട്ടാണ് മോർച്ചറിയിലേക്ക് ബോഡി മാറ്റുന്നത്. പക്ഷെ ഒരു ആസൂത്രിതമായ നീക്കത്തോടുകൂടി കോതമംഗലത്തിന്റെ എം എൽ എ അടങ്ങുന്ന ആളുകൾ അവിടെ വന്നു നിന്നുകൊണ്ട്, മുനിസിപ്പൽ ചെയർമാൻ അടങ്ങുന്ന ആളുകൾ അവിടെ വന്നു നിന്നുകൊണ്ട് ആ മൃതദേഹം ആരും കാണാതെ ഞങ്ങളടങ്ങുന്ന മുഴുവൻ പൊതുപ്രവർത്തകരും താലൂക്ക് ആശുപത്രിയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ
താലൂക്ക് ആശുപത്രിയുടെ പിൻവാതിലിലൂടെ മോർച്ചറിയുടെ അകത്തേക്ക് ബോഡി കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ പ്രതിഷേധമുയർത്തിയത്. അവിടെ ഈ മരണപ്പെട്ട മാതാവിന്റെ ഭർത്താവ്, അതുപോലെ തന്നെ അവരുടെ മകൻ, കൊച്ചുമകൻ, ഏറ്റവും അടുത്ത ബന്ധുക്കളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരോടൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ ഇൻക്വസ്റ്റ് തയ്യാറാക്കണം, അതിന് നിങ്ങൾ അപകടം നടന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് ബഹുമാന്യനായ എം പിയും ഡി സി സി പ്രസിഡന്റും അതുപോലെ തന്നെ മാത്യു കുഴൽനാടനും എൽദോസ് കുന്നപ്പള്ളിയും അടങ്ങുന്ന നേതാക്കന്മാർ ഇത് അനുവദിക്കാൻ പറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ചത്. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു പ്രിയങ്കരനായ മാത്യു കുഴൽനാടൻ. ഇതൊരു രാഷ്ട്രീയത്തിന്റെ വേദിയാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രദേശത്തുള്ള ജനപ്രതിനിധിയായിട്ടുള്ള ആന്റണി ജോൺ എം എൽ എയെ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് വിളിച്ച് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ടല്ലോ, ഇതിനെ രാഷ്ട്രീയമായി കാണാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ബഹുമാന്യനായ എം എൽ എ നമുക്ക് ഈ വിഷയത്തിൽ ഈ കുടുംബത്തിന് നീതി വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിൽ ഇടപെടാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൂടി ഡോക്ടർ മാത്യു കുഴൽനാടനാണ് അങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അവിടെ അദ്ദേഹം വന്നു. അദ്ദേഹം വന്നിട്ട് അദ്ദേഹം അവിടെ ഉദ്യോഗസ്ഥരുമായി, താലൂക്ക് ആശുപത്രിയുടെ സൂപ്രണ്ടുമായി മാറി നിന്ന് സംസാരിച്ചു, മറ്റ് ഡോക്ടേഴ്സുമായി മാറി നിന്ന് സംസാരിച്ചു, അവിടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി മാറി നിന്ന് സംസാരിച്ചു. അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് മാറി നിന്ന് സംസാരിച്ച് അവർക്ക് പെട്ടെന്നൊരു നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് കേരളത്തിൽ മറ്റ് വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ അപകടങ്ങളിലെല്ലാം പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇതിനു മുമ്പെടുത്ത നിലപാടുകൾ 50,000 ഉം 1,00,000 രൂപ കൊടുത്തുകൊണ്ട് ആ കുടുംബങ്ങളെയെല്ലാം ആ പ്രതിസന്ധിയിൽ കൂടെ നിൽക്കാത്ത നിലപാട് സ്വീകരിച്ചതുപോലെ ഈ വിഷയത്തിലും അത്തരം നിലപാട് സ്വീകരിച്ചപ്പോൾ ബഹുമാന്യനായ എം പി അടങ്ങുന്ന നേതാക്കന്മാർ ഈ ഇവിടെ അനുവദിക്കാൻ പറ്റത്തില്ല, ഈ പ്രശ്നത്തിൽ കോൺഗ്രസിന്റെ നിലപാട് ഈ കുടുംബത്തിന്റെ നിലപാടിനൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അവരുടെ ഉറ്റവരായിട്ടുള്ള ആളുകളോട്, കുടുംബാംഗങ്ങളോട് അഭിപ്രായം ചോദിച്ചുകൊണ്ട് ആ മൃതദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവന്നത്. മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഡി സി സി പ്രസിഡന്റിനെയും ബഹുമാന്യനായ എം പി എയും ഒക്കെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ വളരെ കിരാതമായ ഒരു നിലപാട് അവരോട് സ്വീകരിച്ചപ്പോൾ സ്വാഭാവികമായ പ്രതികരണം മാത്രമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ സിനകളിൽ സമരത്തിന്റെ അതിജ്വാല ചെളിത്തെളിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 2 വർഷക്കാലമായി ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയങ്കരനായ മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അദ്ദേഹം കോതമംഗലത്ത് ഗാന്ധി സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരു പ്രതിഷേധം നടത്തി. ഹിന്ദു നിലപാടാണ് സ്വീകരിച്ചത്. ഇവിടെ എം പി അടങ്ങുന്ന, എം എൽ എ അടങ്ങുന്ന ആളുകൾ, ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് കളക്ടർ അടങ്ങുന്ന ആളുകള്, മറ്റു ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന ആളുകള് ഈ വിഷയത്തിൽ ബന്ധപ്പെടുവാൻ ഗാന്ധി സ്ക്വയറിലേക്ക്, നമ്മളെ നിൽക്കുന്ന പ്രദേശത്തേക്ക് കടന്നു വരാൻ തയ്യാറായപ്പോൾ ഇവിടെ ഇവരെ എം എൽ എ, ഇവിടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3,900 പരാതി കിട്ടിയ നിയോജക മണ്ഡലത്തിൽ ഞാൻ പറയുന്ന കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുന്നു, 2 ബ്ലോക്കുകളിലായി വനാതിർത്തി ഷെയർ ചെയ്യുന്ന 4 പഞ്ചായത്തുകളിലായി 1,400 പരാതികളാണ് അവിടെ എം എൽ എയുടെയും ഈ നവകേരള സദസ്സിനും കൊണ്ടുപോയി കൊടുത്തത്. ഒരു പരാതിക്ക് പോലും, ഒരു കർഷകന്റെ പ്രശ്നത്തിന് പോലും പരിഹാരം കണ്ടെത്താൻ പറ്റാതെ അവിടെ കിട്ടിയ പരാതികളെല്ലാം ബേസിൽ സ്കൂളിന്റെ അങ്ങേയറ്റത്ത് ഒരു പന്തലിട്ടുകൊണ്ട് ഉദ്യോഗസ്ഥന്റെ കൈകളിലേക്ക് ആ പരാതി എത്തിച്ചുകൊണ്ട് ഒരു പരാതിക്കാരനെ പോലും നേരിൽ കാണുവാനോ കേൾക്കാനോ സാഹചര്യം ഒരുക്കാത്ത ഒരു ജനപ്രതിനിധി കോതമംഗലത്തിന്റെ പൊതുസമൂഹത്തിന് അപമാനമായി ഇവിടെ തുടരുകയാണ്. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സാക്ഷി നിർത്തി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, കോതമംഗലത്തിന്റെ പൊതുസമൂഹത്തെ സാക്ഷി നിർത്തി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, 8 വർഷങ്ങൾ പൂർത്തീകരിക്കുകയാ പിണറായി വിജയന്റെ 2ാമത്തെ ഗവൺമെന്റ്, ഈ എം എൽ എയും 8 വർഷം പൂർത്തീകരിക്കുകയാ. ഏത് വിഷയങ്ങളിലാണ് ഫെൻസിംഗ് അടങ്ങുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ഈ എം എൽ എക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് കോതമംഗലത്തിന്റെ പൊതുസമൂഹത്തോട് നിങ്ങൾ പറയാൻ തയ്യാറാകണം. പത്രസമ്മേളനം നടത്തി ഞങ്ങൾ ചോദിച്ചു, നിരവധിയായ സമരങ്ങൾ നടത്തി ഞങ്ങൾ ചോദിച്ചു, ഒരു കാര്യത്തിനും മറുപടി പറയാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ നേതൃത്വം പോലും തയ്യാറായിട്ടില്ല.
അപ്പോ ആ സാഹചര്യത്തിലാണ് ഇവിടെ ഈ വിഷയം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുവാൻ ഞങ്ങൾ ശ്രമിച്ചത്. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സമയം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോയ ഒരു രീതി, ആരാണ് മുഹമ്മദ് ഷിയാസ്? രാജ്യദ്രോഹ കേസുകളിൽ പ്രതിയല്ല മുഹമ്മദ് ഷിയാസ്, ഏതെങ്കിലും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളയാളല്ല മുഹമ്മദ് ഷിയാസ്. ആ കാണുന്ന തലശ്ശേരി ഫസ്റ്റ് ഫുഡിൽ ഞാൻ അടങ്ങുന്ന സഹപ്രവർത്തകരോടൊപ്പം ഇന്നലെ അർദ്ധരാത്രിയിൽ ചായ കുടിക്കാൻ കടന്നു ചെന്നപ്പോൾ ഇവിടെയുള്ള ചില പോലീസ് ഏമാന്മാർ, ഞങ്ങൾക്കറിയാം ആരാണ് അതിന്റെ പുറകിൽ പ്രവർത്തിച്ചവരെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ഈ കോതമംഗലത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്ന് നീയൊക്കെ മനസ്സിൽ നൊള്ളിക്കോ, കാതിൽ നൊള്ളിക്കോ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഷിയാസിനെ രാജ്യദ്രോഹ കുറ്റത്തിൽ ഏർപ്പെട്ട പ്രതികളോട് പെരുമാറുന്നത് പോലെ ഗൗരവത്തോടുകൂടി നീയൊക്കെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുപോയ രീതി ഞങ്ങളിവിടെ സ്വാഭാവികമായി പ്രതികരിച്ചു. ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ കിടന്ന് നിന്നോടൊക്കെ പ്രതികരിക്കാൻ ആ അർദ്ധരാത്രിയിലും ഷിയാസിന്റെ പിള്ളേർ തയ്യാറായി. അത് നാളെയും ഞങ്ങൾ ആവർത്തിക്കും. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ആരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സ്വാഗതം പറയാനും ആഗ്രഹിക്കുന്നില്ല. വന്നിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരെയും മുഴുവൻ സഹപ്രവർത്തകരെയും, ഞങ്ങളെ കേൾക്കുന്ന കോതമംഗലത്തിന്റെ പൊതുസമൂഹത്തിനോട്, രണ്ട് പ്രാവശ്യം നമുക്ക് തെറ്റിയ തെറ്റ്, രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് പറ്റിയ തെറ്റ്, ആ തെറ്റ് തിരുത്താൻ കോതമംഗലത്തിന്റെ കർഷകർക്കും ജീവന ഭീഷണി നേരിടുന്ന തോട്ടപ്പടി അടങ്ങുന്ന, തവളങ്ങാട് അടങ്ങുന്ന, കുട്ടമ്പുഴ അടങ്ങുന്ന ഏത് പഞ്ചായത്തുകളിലെ കർഷകരോടൊപ്പം നിലപാട് സ്വീകരിക്കുന്ന ജനപ്രതിനിധികൾ ഐക്യജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും ഉണ്ടായിരുന്ന പ്രദേശമാണ് എന്നുള്ളത് കൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നതുവരെ വിട്ടുവീഴ്ചയില്ലാത്ത സമര നിലപാടുകളുമായി കോതമംഗലത്തെ കോൺഗ്രസ് മുന്നോട്ട് പോകും. പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ പിന്തുണ, കലവറയില്ലാത്ത പ്രോത്സാഹനം ഞങ്ങൾക്കുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് കോൺഗ്രസ്. കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ശ്രീ മോൻസ് ജോസഫ് എം എൽ എ സംസാരിക്കുന്നതിനെ ക്ഷണിക്കുന്നു. ആദരണീയരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട എം പിയും എം എൽ എമാരും, കെ പി സി സിയുടെ ഭാരവാഹികളും ഡി സി സിയുടെ ഭാരവാഹികളും, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും യു ഡി എഫിന്റെയും നേതാക്കന്മാരും അടക്കമുള്ള സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ, കോൺഗ്രസിന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ, വളരെ അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിലാണ് കോതമംഗലത്ത് ഇതുപോലെ ഒരു പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും കടന്നു പറയുന്നത് എന്ന് ഇടയായ ദിവസം ലഭിക്കുകയുണ്ടായി. ഇന്ന് പ്രിയപ്പെട്ട രണ്ട് എം എൽ എമാർ, ഡോക്ടർ മാത്യു കുടങ്ങാടനും ശ്രീ എൽഡോസ് കൊല്ലപ്പള്ളി എം എൽ എയും, പ്രിയപ്പെട്ട ശ്രീ ഡി കുടിയാപ്പുസുടെ കമ്മിറ്റി അടക്കമുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ, മുഹമ്മദ് ഷിയാസ് നടക്കും വളരെ പ്രശ്നങ്ങൾ ശാന്തമാക്കുവാനും ആ പാവപ്പെട്ട കുടുംബത്തിന് നീണ്ടു കൊടുക്കുവാനും വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിയപ്പോൾ അങ്ങനെ നടത്തിയ സഹിച്ചോദ്യമായ മുംബൈസും ാണ് ഈ പ്രതിഷേധ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ ഇവിടെ നടക്കുന്നത്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആധുനികമായ ചെയർമാൻ ശ്രീ പി ഡി ജോസഫ് സാറിന്റെ പേരിലും ഐക്യജനാധിപത്യം പ്രിയപ്പെട്ട നേതാക്കളുടെ പേരിലും സമയം രംഗത്തിൽ കടന്നു വന്ന എല്ലാ നേതാക്കളെയും ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി സുരേഷൻ അടക്കമുള്ള നേതാക്കൾ ഇവരെ സംസാരിക്കാൻ പോവുകയാണ്. ദീർഘമായ പ്രസംഗത്തിന് ഞാൻ തുടങ്ങില്ല. നിയമസഭയിൽ ശക്തമായ പ്രതിഷേധമാണ്. ഇവിടെ നിയമസഭയിൽ പ്രിയപ്പെട്ട എം എൽ എമാരെല്ലാം ഇവിടെ സമീപിതരാണ്. മാറ്റി കൊള്ളുന്ന സമരമുഖത്ത് നിൽക്കുന്നത് ഈ സാഹചര്യങ്ങൾ മുഴുവൻ നിയമസഭയിൽ അവർ ശക്തമായി പ്രതിഫലിപ്പിച്ചതിന് ശേഷമാണ്. പ്രിയപ്പെട്ട അരുൺ ജി എം ജോൺ എം എൽ എ,
വളരെ ശക്തമായ ഇടപെടലുകൾ നമ്മുടെ മുഖ്യമായ കാട്ടാനയുടെ ബന്ധവും കാട്ടുപുറത്തിന്റെ ബന്ധവും ഒക്കെ തുടർച്ചയായി സംഭവിച്ചപ്പോൾ പാർലമെന്റിലും നിയമസഭയിലും എല്ലാം നമ്മുടെ സംസ്ഥാനത്തെ ബന്ധങ്ങൾക്ക് കൊടുക്കേണ്ട സുരക്ഷിതത്വത്തെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇടപെടലുകൾ നടത്തിയത് നിരവധി പ്രാവശ്യമാണ്. പക്ഷെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ അനാസ്ഥ ഇപ്പോഴും യാതൊരുവിധ സുരക്ഷിതത്വം ഇല്ലാതെ നമ്മുടെ വനമേഖലകളിലുള്ള കുടുംബങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടില്ല. ഓരോ ദിവസവും നേരം കുടുംബങ്ങളും രാത്രിയും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഗുണമടങ്ങുന്നു നമ്മുടെ നാട്ടിൽ ആർക്കാണെങ്കിലും ഇന്ന് ലക്ഷ്യമുണ്ടാകുന്നു ഒരു പ്രയാസമുണ്ടാകുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇന്ന് പറയുകയുണ്ടായി. അവർക്കൊരു ആധിപത്യം ഇന്നൊരു മനസ്സോടെയാണ് നിൽക്കുന്നതെങ്കിൽ പിണറായി വിജയൻ നേതൃത്വം നൽകുന്നു കേരളത്തിലെ ഇടതുപക്ഷം തന്നെ കിടന്നുറങ്ങുന്നതും ഭരിക്കുന്നതും ആരെ ചവിട്ടിക്കൊണ്ടാലും നിങ്ങൾക്കൊരു പ്രശ്നമില്ല ആരെയും കൊണ്ടാൻ മതിയില്ലാത്ത ഒരു ഭരണകൂടത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് മനസ്സാക്ഷി മരവിച്ച ഇടതുപക്ഷ സർക്കാരിന് ഇതൊന്നും ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് അവരിങ്ങനെ വിടുന്നത്. ഇന്ന് കാട്ടാനയുടെ ചവിട്ടേറ്റാണ് ഭാഗത്തിന്റെ മനുഷ്യൻ നിൽക്കുന്നതെങ്കിൽ നിഷ്ഠൂരമായ കൊലപാതകത്തിന് DBFI SFI എന്ന് കാണിക്കുന്ന ഏറ്റവും വലിയ നീതമുള്ള കൊലപാതകങ്ങൾ മറുഭാഗത്ത് നടക്കുകയാണ്. മനുഷ്യന്റെ നേതൃത്വത്തിൽ മൃഗങ്ങളുടെ നേതൃത്വത്തിൽ രണ്ട് കൊലപാതകങ്ങൾക്കും ഇന്ന് ഒത്താശ കൊണ്ടു കൊടുക്കുന്ന ഈ കേരളങ്ങളുടെ ഏറ്റവും ജനവിരുദ്ധമായ മനുഷ്യദ്രഹിതമായി പ്രവർത്തിക്കുന്ന ഗവൺമെന്റായി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കോതമംഗലം MLA ഗവൺമെന്റ് മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് ഇന്ന് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതിനെതിരെയുള്ള ദുർമോഷമാണ് ഇവിടെ കത്തിപ്പെടുന്നത്. ഇനി പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അത് ആളുകൾ അവസാനിക്കുന്ന സമരമായിരിക്കില്ല എന്ന് ഐക്യം ആധിപത്യമെന്നിലേക്ക് വേണ്ടി ഓർമ്മിപ്പിക്കാൻ ഞാൻ അംഗീകരിക്കുകയാണ്. അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴും നിശക്തമായി ഇത് കത്തിപ്പെടുകയും ആ സമരം ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇവിടുത്തെ കൃഷിക്കാർക്കും സാധാരണക്കാരായ മനുഷ്യർക്കും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിന്റെ പാതയിൽ വളരെ ശക്തമായ MLA മാരെ അഭിവാദിക്കുന്നു. പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ ഗുരുതരമായ പ്രശ്നങ്ങൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഉണ്ടായി. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ശക്തമായ വിഷയങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നു. അപ്പോൾ നിയമസഭ കഴിഞ്ഞ 27-ാം തീയതി ബഹുമാനായ വനംവകുപ്പ് മന്ത്രി ഈ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി നടപടികൾ സ്വീകരിക്കാൻ യോഗം വിളിച്ചുമുട്ടി. ആ ഉന്നതതല യോഗത്തിൽ എടുത്ത ഒരു തീരുമാനം പോലും ഇതുവരെ നടപ്പാക്കാൻ കേരളത്തിലെ NDF ഗവൺമെന്റിന് ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ഗുരുതരമായ സ്ഥിതിവിശേഷം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും അതിശക്തമായ പ്രതിഷേധം ഇനിയും നമുക്ക് ഉയർത്തിക്കൊണ്ടു വരണം. അത് പ്രിയപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ജനങ്ങൾക്ക് വേണ്ടി സമയോചിതമായി ഇടപെട്ടുകൊണ്ട് നടത്തിയ ഈ പ്രതിഷേധ സമരജ്വാലയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ രണ്ട് MLA മാരും പ്രിയമുള്ള ഡോക്ടർ മാത്യു പുരല്ലകളും ശ്രീ മാത്യു കുന്നപ്പള്ളിയും നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രിയകരനായ ഇടുക്കിയുടെ MP ശ്രീ ഡീൻ പ്രിയാക്കോസ് MP അടക്കമുള്ള ജനനായകന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയ ഉജ്ജ്വലമായ സമരത്തിലും മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള നേതാക്കന്മാരുടെ നേരെ പോലീസ് ഇന്നലെ നടത്തിയ അഴിഞ്ഞാട്ടം, പോലീസ് ഓർത്തത് ഇവിടെ വന്ന് രാത്രിയിൽ ഇവർ രണ്ടുപേരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്താൽ എല്ലാം അവസാനിപ്പിച്ച് അവർക്ക് ഇവിടെ നിന്ന് എല്ലാം ശാന്തമാക്കി പോകാം എന്നാണ് അവർ വിചാരിച്ചത്. പാവപ്പെട്ട പോലീസുകാരും നിങ്ങൾ ഓർത്തിരിക്കണം, ഏതാനും മാസങ്ങൾ കൂടി മാത്രമാണ് പിണറായി വിജയന്റെ സംരക്ഷണത്തിൽ ഈ കൊള്ളതായി കാണിക്കാൻ കഴിയുന്നത് എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. അത് കഴിയുമ്പോൾ മുഹമ്മദ് ഷിയാസും മാത്യു കുലോലറും എൽദോസ് കുന്നപ്പള്ളിയും റോജി എം ജോണും ഉമ്മർ തോമസും പ്രിയപ്പെട്ട ഡീൻ കുര്യാക്കോസും അന്വേഷ സാഹിത്യം ഉൾപ്പെടെയുള്ള MLA മാരും ഈ MLA മാരായി വരാൻ പോകുന്നവരും ഒക്കെ ചേർന്നുകൊണ്ട് ഐക്യജനാധിപത്യം നിന്നെയൊക്കെ പാഠം പഠിപ്പിക്കാൻ ഐക്യജനാധിപത്യമാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഗുണ്ടായിസം പോലീസ് അവസാനിപ്പിച്ചോളും, അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ഒരു ജനതയുടെ മുന്നേറ്റം ഉണ്ടാകും. ഐക്യജനാധിപത്യം അതിന് നേതൃത്വം കൊടുക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട്
നമ്മുടെ പാവപ്പെട്ട കർഷക കുടുംബങ്ങൾക്ക് നീതി കിട്ടുന്നതുവരെ പോരാട്ടം തുടരാൻ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അഭിനന്ദനം ചെയ്യുന്നു. വാക്കി നിൽക്കുന്നു. ഏവർക്കും നമസ്കാരം. ബഹുമാനമായ കേരള കോൺഗ്രസിന്റെ നേതാവ് മുന്നപ്പി കോട്ടയത്തിന്റെ ഐക്യജനാധിപത്യമുണ്ടായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നമ്മുടെയൊക്കെ പി എൻ എന്നായ ശ്രീ ഫ്രാൻസിസ് നമ്മളോട് അഭിസംബോധന സമ്മേളന അധ്യക്ഷൻ പ്രിയങ്കനായ ഡി സി സി പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ്, ഇവിടെ ഈ വേദിയിലുള്ള ആദരണീയരായ നേതാക്കന്മാർ, ജനപ്രതിനിധികൾ, നിയമസഭാ അംഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കന എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, ഇവിടെ ഈ ദാരുണമായ പ്രശ്നത്തിൽ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ മാത്യു കുളനാടൻ എം എൽ എ, പ്രിയങ്കരനായ ശ്രീ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ, നമ്മുടെ സംസ്ഥാനത്ത് ദിനം പ്രതി എന്നോണം മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാർഷിക മേഖലയും കർഷകരും കൃഷിയിടങ്ങളും നിരന്തരമായി വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് വിധേയമാവുകയാണ്. ഈ സമീപ നാളുകളിൽ തന്നെ എത്രയോ പേരാണ് മരണപ്പെട്ടത്. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ജനങ്ങൾ തെരഞ്ഞെടുത്ത് അധികാരത്തിൽ കൊണ്ടുവന്ന ഒരു ജനകീയ ഗവൺമെന്റ്, അങ്ങനെയാണല്ലോ ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മൾ ഗവൺമെന്റുകളെ വിളിക്കുക, അങ്ങനെയുള്ള ഒരു ജനകീയ ഗവൺമെന്റ് ഇതുപോലെ ദാരുണമായ ദുഃഖകരമായ ജനകീയ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജനവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. നമ്മളിവിടെ ഉന്നയിക്കുന്ന പ്രശ്നം ജനങ്ങളുടെ പ്രശ്നമാണ്. ഇത് പ്രതിപക്ഷത്തിനെന്തോ സ്വകാര്യ താല്പര്യമുള്ളൊരു വിഷയമല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ താല്പര്യമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അനുകമ്പയോടുകൂടി ഈ പ്രശ്നത്തിന് ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഈ പ്രശ്നത്തിൽ സർക്കാർ എന്തിനാണ് ഇങ്ങനെ പിടിവാശി പിടിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ 7.5 വർഷക്കാലത്തിനിടയ്ക്ക് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിൽ എന്ത് നടപടി ഫലപ്രദമായി ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്? നമുക്കറിയാമല്ലോ, കാഞ്ഞിരം വേലി എന്ന് പറയുമ്പോൾ ഇടുക്കി ജില്ലയുടെ ദേവികുളം നിയോജകമണ്ഡലത്തിന്റെ ഭാഗമാണ്. പക്ഷെ നമ്മളുമായി എറണാകുളം ജില്ലയുടെ കോതമംഗലം നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ അവർ ബന്ധപ്പെടുന്ന നമ്മുടെ മേഖലയുമായിട്ടാണ്. എങ്കിലും ഇടുക്കി ജില്ല മലയോര ജില്ലയായ ഇടുക്കിയുടെ പ്രശ്നങ്ങൾ എല്ലാം തന്നെ ആ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഈ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ, മലയോര മേഖലയുടെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കാൻ മാത്രം ഏതാനും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ഇടുക്കി ജില്ലയുടെ സ്ഥിതി എന്താണ്? 10,89,500 ഏക്കർ സ്ഥലമാണ് ഇടുക്കി ജില്ല എന്ന് പറയുന്നത്. അതിൽ 55% മരമാണ്. നമ്മൾ മനസ്സിലാക്കണം, 55% മരമാണ്. പിന്നെ ബാക്കി എത്രയുണ്ട്? 500,000 ഏക്കറാണ് ബാക്കിയുള്ളത്. അതിൽ 200,000 ഏക്കർ എന്ന് പറയുന്നത് വൻകിട തോട്ടങ്ങളാണ്. ഇടുക്കി പദ്ധതിയുടെ ക്യാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത് 16,000 ഏക്കറാണ്. മുല്ലപ്പെരിയാറിന്റെ ക്യാച്ച്മെന്റ് എന്ന് പറയുന്നത് 8,000 ഏക്കറാണ്. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കയ്യിൽ ഇടുക്കി ജില്ലയിലെ 50,000 ഏക്കർ സ്ഥലം അവരുടെ കൈവശമാണ്. പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങി, പൊതുസ്ഥലങ്ങൾ തുടങ്ങി, ബാക്കി 13,000,000 വരുന്ന, അതിൽ 10,000,000 വരുന്ന മലയോര മേഖലയിൽ ഹൈറേഞ്ചിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് ജീവിക്കാനും കൃഷി ചെയ്യാനും ഉള്ളത് കഷ്ടി 2,000,000 ഏക്കർ സ്ഥലം. അപ്പൊ ആളോഹരി എത്ര വരുമെന്ന് നിങ്ങൾ കണക്കാക്കാമല്ലോ. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എടുക്കേണ്ട സമീപനമാണോ ഈ സർക്കാർ സ്വീകരിക്കുന്നത്? നമ്മൾ ഈ കാര്യങ്ങൾ അനുദിനം എന്തോടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം, ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിഹാരം കാണാനുള്ള ഒരു പരിശ്രമം ഈ സർക്കാർ നടത്തിയിട്ടുണ്ട്? ഇന്നത്തെ പത്രത്തിൽ കണ്ടല്ലോ, കുറെ തീരുമാനങ്ങൾ എടുക്കുന്നു. പ്രശ്നമുണ്ടാകുമ്പോൾ മന്ത്രി ഒരു ഉന്നതതല യോഗം വിളിക്കുന്നു, കുറെ തീരുമാനങ്ങൾ എടുക്കുന്നു, ഒന്നും നടപ്പിലാകുന്നില്ല. മന്ത്രിയാണെങ്കിൽ ഏതാണ്ട് മൈക്കോടി ഏറ്റതുപോലെയാണ് നടക്കുന്നത്. മന്ത്രി പറഞ്ഞ പ്രസ്താവന, ആയൂരിലും എരുമേലിയിലും കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായി, 3 പേര് മരണപ്പെട്ടു. നമ്മുടെ വനംവകുപ്പ് മന്ത്രി എന്താ പറഞ്ഞത്? കാട്ടുപോത്ത് അങ്ങനെ സാധാരണയായി ആരെയും ആക്രമിക്കുന്ന പതിവില്ല. മന്ത്രി പറഞ്ഞതാണ്, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. കാട്ടുപോത്ത് സാധാരണയായി ആരെയും ആക്രമിക്കില്ല. ഇത് അതുകൊണ്ട് തന്നെ
ഒരു പ്രതിരോധ നടപടിയും വനംവകുപ്പ് സ്വീകരിച്ചില്ല. ഇതെന്തോ അബദ്ധം പറ്റിയതാണ് കാട്ടുപോത്തിന് എന്നുള്ള മട്ടിലാണ് മൂന്ന് പേര് മരണപ്പെട്ട അതിദാരുണമായ പ്രശ്നത്തിൽ വനംവകുപ്പ് മന്ത്രി പ്രതികരിച്ചത്. അദ്ദേഹം എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന് ആരാണെങ്കിലും ഉപദേശിച്ചത്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് വനംവകുപ്പിലെ തന്നെ ഒരു ദിവസം മരണപ്പെട്ടു. 5 ഉദ്യോഗസ്ഥന്മാർക്ക് കാട്ട് മൃഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. ഇത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി അദ്ദേഹത്തിന്റെ സ്വന്തം വകുപ്പിൽ ഉണ്ടായിട്ടും അദ്ദേഹം പറയുന്നത് കാട്ടുപോത്തിന്റെ കുത്തേറ്റ് വനം വകുപ്പിലെ ഒരു വാച്ചർ ഒരു ഗൈഡ് അദ്ദേഹം മരണപ്പെട്ടു. ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള 4-5 പേർക്ക് പരിക്കേറ്റു. പക്ഷെ മന്ത്രി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. മന്ത്രി ഇപ്പോഴും വേറെ ഏതോ ലോകത്താണ്. അതേ രീതി തന്നെയാണ് ഈ സർക്കാർ മുഴുവൻ സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ പ്രശ്നത്തിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് ജനങ്ങളോടൊരു അനുകമ്പ കാണിച്ച് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് പ്രശ്നം തീരുമോ? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ ഈ പ്രശ്നത്തിൽ വനം സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വന്യജീവി സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വേണമെങ്കിൽ ഈ രാജ്യത്ത് അവസാന വാക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ, ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ കാലത്താണല്ലോ നമ്മൾ ഈ സമരമൊക്കെ ഉണ്ടായത്. ഈ പ്രശ്നത്തിൽ അദ്ദേഹം എന്താണ് പറയുന്നവരെ പറഞ്ഞിട്ടുള്ളത്? പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ പറയുന്നു, വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുകയോ ജനങ്ങളെ ആക്രമിക്കുകയോ ചെയ്താൽ അതിനെ കൊല്ലാനുള്ള നിയമപരമായിട്ടുള്ള അവകാശം നമുക്കുണ്ട്. നമ്മളെ നമ്മുടെ വീട്ടിൽ ഒരു കള്ളൻ ഒരു അക്രമി കടന്നു വന്ന് നമ്മളെ ആക്രമിക്കുകയോ നമ്മളെ കൊലപ്പെടുത്തുമെന്ന് നമുക്ക് സംശയം തോന്നിയാൽ അതിൽ പ്രതിരോധിച്ച് അയാളെ മരണപ്പെട്ടാൽ പോലും നമുക്ക് നിയമപരമായിട്ടുള്ള പരിരക്ഷയുണ്ട്. പക്ഷെ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് വന്യജീവികൾ നമ്മളെ ആക്രമിക്കാൻ വന്നാൽ നമ്മൾ കൈയും കെട്ടി ആക്രമണം ഏറ്റുവാങ്ങി മരണപ്പെട്ടു കൊള്ളണം, വീരചരമം പ്രാപിക്കണമെന്നുള്ള ഈ നിയമം, അദ്ദേഹം പറഞ്ഞ ലോകത്ത് മറ്റൊരു രാജ്യത്തും ഇങ്ങനൊരു നിയമമില്ല. മറ്റെല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ വന്യമൃഗങ്ങൾ പെരുകിയാൽ അവയെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള നിയമവ്യവസ്ഥയുണ്ട്, ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്ത് മാത്രം ഇതൊന്നും നടക്കില്ല, നമ്മുടെ ഈ സംസ്ഥാനത്ത് മാത്രം ഇതൊന്നും നടക്കില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. ഞാൻ പറയുന്നതല്ല, പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ പറയുന്നതാണ്. ഈ അടുത്ത കാലത്തും അദ്ദേഹത്തിന്റെ മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഉണ്ടായിരുന്നു, അദ്ദേഹം കൃത്യമായി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ജനകീയ സർക്കാരുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഏകാധിപത്യ സർക്കാരുകൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകാത്തത്? കേന്ദ്ര സർക്കാരിനും മനസ്സിലാകുന്നില്ല, നമ്മുടെ സംസ്ഥാന സർക്കാരിനും ഈ കാര്യം മനസ്സിലാകുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു നിർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യത്തിൽ അനുദിനം ജനങ്ങൾ, പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട മലയോര കർഷകർ, അവരാണ് ഇതിന്റെ ദുരിതം മുഴുവൻ പേറുന്നത്. അവർ മരണപ്പെടുന്നു, അവർ അത്യധ്വാനം ചെയ്ത് തലമുറകളായി ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ കൃഷിയിടങ്ങൾ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നശിപ്പിക്കപ്പെടുന്നു. അതിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ്. ഏറ്റവും ഒടുവിൽ ഉണ്ടായിട്ടുള്ള ഈ ദാരുണ സംഭവത്തോടനുബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട MPയും MLAമാരും മറ്റ് ജനപ്രതിനിധികളും എല്ലാവരും ഒത്തുചേർന്നു ഐക്യജനാധിപത്യപരമായ ഈ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാനുള്ള ഈ സമരം നടത്തുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങേയറ്റം ദുഃഖമുണ്ട്. ആ കുടുംബത്തോട് അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു. മേൽ ഇത് ആവർത്തിക്കരുത്, അതിനുവേണ്ട ഫലപ്രദമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഇവിടെ വാചാലമായി ബഫർ സോണിനെ കുറിച്ച്, പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച്, വനം സംരക്ഷണത്തെ കുറിച്ചൊക്കെ പറയുന്നവർ മനസ്സിലാക്കണം എന്തെല്ലാം സംരക്ഷണ നടപടികൾ സ്വീകരിക്കാനുണ്ട്. ചില സ്ഥലങ്ങളിൽ ഒരുപക്ഷെ സൗരോർജ്ജ വേലിയാകാം, ചില സ്ഥലങ്ങളിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ആകാം, അതല്ലെങ്കിൽ ട്രഞ്ച് ആകാം, കരിങ്കൽ മതിലുകളാകാം. ഓരോ മേഖലയുടെയും വനമേഖലയുടെയും പ്രത്യേകതകൾ കണക്കിലെടുത്ത് വന്യമൃഗങ്ങളെ തടയാനുള്ള സംരക്ഷണ നടപടികൾ, പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ പിന്നെ എന്താണ് വനംവകുപ്പിന്റെ ജോലി നമുക്ക് മനസ്സിലാകുന്നില്ല. അതിനു പകരം ഇവിടെ സമരം ചെയ്യുന്ന ജലപ്രതിനിധികളെ വലിച്ചഴിക്കുക, പ്രിയങ്കരനായ MPയെ റോഡിലൂടെ വലിച്ചഴിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് എന്താ വിചാരിച്ചിട്ടുള്ളത്? ജനങ്ങൾ തെരഞ്ഞെടുത്ത് അവരുടെ കാര്യങ്ങൾ ഉന്നയിക്കാൻ, അതിന് പരിഹാരം കാണാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ ജലപ്രതിനിധികളെ അവർ ന്യായമായ കാര്യങ്ങൾക്ക് പ്രതിഷേധിക്കുമ്പോൾ അവരെ റോഡിലൂടെ വലിച്ചഴിക്കുക, അവരെ തല്ലിച്ചതയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തെ പ്രബുദ്ധരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികൾ അത് അംഗീകരിക്കാൻ പോകുന്നില്ല. വരാൻ പോകുന്ന നാളുകളിൽ നമ്മൾ അത് കാണാൻ പോവുകയാണ്. ഈ സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാട് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ കണ്ണുറപ്പിക്കാനുള്ള നിലപാട് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കും. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. സമരം ചെയ്യുന്ന പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാർ, പ്രിയപ്പെട്ട മാത്യു കൊള്ളാടൻ, പ്രിയപ്പെട്ട എൽദോസ് കുന്നപ്പള്ളി, അതുപോലെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ആദരണീയരായ ജനപ്രതിനിധികളെയും നേതാക്കന്മാരെയും വളരെ വിനയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകുന്നതുവരെ ഐക്യജനാധിപത്യമുരുടെ ഈ സമരരംഗത്ത് തന്നെയായിരിക്കും ജനങ്ങളോടൊപ്പമായിരിക്കും എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഭാരതം ജയിക്കും.
ഇന്നലെ ഞാൻ ഈ മോർച്ചറിയിലേക്ക് ഈ മൃതദേഹം കടന്ന് മോർച്ചറിയിലേക്ക് രാവിലെ കടന്നു വരുമ്പോൾ അവിടെ ശ്രീ ഡി കുര്യാക്കോസും നാട്ടിക്കുടന്നാണ്. ആ സമയം മുതൽ ഈ സമയം വരെ ഈ സമരത്തിൻ്റെ ആവശ്യകതയും അതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കി ഇതിന് ശക്തമായ നേതൃത്വം നൽകിയ പ്രിയങ്കരനായ ഡോക്ടർ നാറ്റിക്കുടലാണ്. അദ്ദേഹം പിണറായി വിജയന്റെ കണ്ണിലുണ്ണിയാണ്, കണ്ണിലെ കരടല്ല, കണ്ണിലുണ്ണിയാണ്. ഞാൻ അദ്ദേഹത്തോടൊപ്പം ഈ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പല ആശങ്കകളും ഉണ്ടായിരുന്നു. ഈ കണ്ണിലുണ്ണി ആയതുകൊണ്ട് അതേപടി അത് തന്നെ ഭവിച്ചിരിക്കുകയാണ്. ഈ സമരത്തെ ഏതെല്ലാം തരത്തിൽ ഇല്ലാതാക്കാൻ പറ്റുമോ, ഇത് തകർക്കാൻ പറ്റുമോ എന്നുള്ള ആലോചനകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു ഉപജാപക സംഘമുണ്ട്. ആ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്നു. അതാണ് ഇന്നലെ ഉച്ചയ്ക്കും ഇന്നലെ വൈകുന്നേരവും ഇന്നലെ അർദ്ധരാത്രിയിലും ഇവിടെ പോലീസിന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയത്. പക്ഷെ അതുകൊണ്ടൊന്നും ഈ സമരത്തെ തകർക്കാനോ ഈ സമരത്തിന്റെ വീര്യത്തെ ഇല്ലായ്മ ചെയ്യാനോ ഒരു പോലീസിനല്ല ഒരാൾക്കും സാധിച്ചിട്ടില്ല. ആ സമരം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ബഹുമാന്യനായ ശ്രീ മാത്യു കുഴൽനാടൻ നമ്മളോട് സംസാരിക്കും. ഹലോ, ഞാൻ വരില്ല, ഞാൻ വരില്ല. പ്രിയപ്പെട്ട ശ്രീ ഷിയാസ്, പ്രിയമുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാൻ യഥാർത്ഥത്തില് പ്രസംഗിക്കാൻ ആലോചിച്ചിരുന്നതല്ല. പക്ഷെ ഞാൻ തീർച്ചയായിട്ടും ഇന്ന് ഈ സമയത്ത് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ കോൺഗ്രസിന്റെ പ്രവർത്തകരോടും യു ഡി എഫിന്റെ പ്രവർത്തകരോടും ഞാൻ നന്ദിയും അഭിവാദ്യവും അർപ്പിക്കണം എന്നുകൊണ്ടാണ് ഞാൻ ഒരു വാക്ക് സംസാരിക്കാൻ തുടങ്ങിയത്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിന്റെ പശ്ചാത്തലവും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇതിനോടകം നിങ്ങൾ കേട്ടതാണ്. എല്ലാ സംഭവവും നമ്മൾ പൊതുവായിട്ടൊരു വിഷയത്തെ ഉയർത്തിയാണ് സമരം ചെയ്തത്. ഇന്ന് തന്നെ ദാരുണമായി സമാനമായ രീതിയിൽ രണ്ട് മരണങ്ങൾ, ഒന്ന് കോഴിക്കോടും ഒന്ന് തൃശ്ശൂരും ഉണ്ടായിരിക്കും. അപ്പൊ എന്തുമാത്രം ഗൗരവമുള്ള വിഷയമാണ് നമ്മൾ ഏറ്റെടുത്തതെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ആ സമരത്തോട് ഈ സർക്കാരിന്റെ, പിണറായിയുടെ പോലീസിന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് നിങ്ങൾ കണ്ടു. ഞാൻ ഒരു കാര്യം പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ സാധാരണഗതിയിൽ വളരെ മാന്യമായും പരമാവധി പ്രകോപനമില്ലാതെയും വെല്ലുവിളിയില്ലാതെയും ഉദ്യോഗസ്ഥരോടും പോലീസുകാരോടും ഒക്കെ ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഇന്നലെ ഏതാണ്ട് രാത്രി ഒരു 11-11.5 മണി സമയത്ത് ഇവിടുത്തെ അന്തരീക്ഷം എന്താണ് എന്ന് എന്റെ സഹപ്രവർത്തകർക്ക് അറിയില്ല. അതിനു മുമ്പ് 3 വട്ടം പോലീസ് അകാരണമായി ബഹുമാനായ എം പി ശ്രീ ഡീൻ കുര്യാക്കോസിനെ, അതുപോലെ ഞാൻ എൻഡോസ് തുന്നപ്പള്ളി, അതുപോലെ ഷിയാസും നമ്മുടെ നേതാക്കന്മാരെ എല്ലാവരും, ബഹുമാനായ ശ്രീ റോയി കെ പോലോസിനെ അടക്കം വളരെ മോശമായ പ്രകോപനം സൃഷ്ടിച്ച് ഇവിടെ 3 വട്ടം പോലീസിന്റെ തെരവാഴ്ച ഉണ്ടായിട്ടും സമാധാനം കൈവിടാതെ നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പ്രകോപനത്തിന് വേണ്ടി ഈ പോലീസ് കണ്ടുപിടിച്ച കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ നേരത്തെ ബഹുമാനായ ഷമീറെ സൂചിപ്പിച്ച പോലെ എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമായിട്ടുള്ള എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ മുഹമ്മദ് ഷിയാസിനെ ഈ സമരവേദിയിൽ നിന്ന് മറച്ചു കൊണ്ടുവരാൻ തീരുമാനിക്കുകയാണ്. ഞാനും കുന്നപ്പള്ളിയും ഇവിടെ സമരത്തിൽ ഞങ്ങളുടെ പ്രവർത്തകരോടൊപ്പം ഇരിക്കുമ്പോൾ അദ്ദേഹം ഈ പന്തലിൽ നിന്നും മാറി ഒരു കടുംചായ കുടിക്കുന്നതിന് വേണ്ടി അവിടെ ചെന്നപ്പോ നിമിഷ നേരം കൊണ്ട് ഒരു കുഞ്ഞിനെ റാഞ്ചി കൊണ്ടുപോകുന്നത് പോലെ ഏതാനും പോലീസുകാർ ചേർന്ന് ഷിയാസിനെ ഇവിടെ നിന്നാണ് എടുത്തുകൊണ്ട് പോയത്. ഞങ്ങൾ കണ്ടതാണ്. ഞാൻ എനിക്ക് ആദ്യം മനസ്സിലായില്ല ഷിയാസിനെ എടുത്തു എന്നറിഞ്ഞ മൊമെന്റില് ഈ ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകർ ആ വാഹനത്തിന് നേരെ കസേര എറിഞ്ഞു, ആ വാഹനത്തെ തടയാൻ ശ്രമിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഞങ്ങളുടെ ഡി സി സി പ്രസിഡന്റിനെ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ സമരപന്തലിൽ ഇറങ്ങിയിട്ട് പറഞ്ഞത് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യണം. ഞാൻ നോക്കുമ്പോൾ ആ വാനിൽ ഏതാണ്ട് 6-7-8 പേരെ അറസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു. ഞാൻ അവരെ എല്ലാവരെയും താഴെ ഇറക്കി. ഞാൻ പറഞ്ഞു ഞാൻ അറസ്റ്റ് വരിച്ച് ഞാൻ ജയിലറയിലേക്ക് വരികയാണെന്ന് പറഞ്ഞു. എനിക്ക് ഭയമുണ്ടായിരുന്നു. ഷിയാസിനെ കൊണ്ടുപോയ രീതി അതായിരുന്നു. നിങ്ങൾ ഡിവൈഎസ്പിയോടും പോലീസുകാരോടും ഞാൻ അറിയാൻ വേണ്ടി പറയുകയാണ്, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു എം പിയെക്കാളും ഒരു എം എൽ എക്കാളും ഞങ്ങൾക്ക് വലുതാണ് നിങ്ങളുടെ ഡി സി. അതുകൊണ്ടാണ് ഷിയാസ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്.
എത്തുന്നതിന് മുമ്പ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നത്. ഞാൻ അന്ന് ഞാൻ പതിവില്ലാത്ത രീതിയിൽ ഡിവൈഎസ്പിയോട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഫോഴ്സിനെ കൂട്ടി ഇരിപ്പിന്റെ മറവിൽ വന്നാണല്ലോ ഞങ്ങളുടെ ഡി സി സി അധ്യക്ഷനെ കൊണ്ടുപോയത്. നാളെ വൈകിട്ട് കോതമംഗലത്തിന്റെ തെരുവിൽ നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടിയിട്ടാണ് ഇന്ന് ഈ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ സംഘടിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ഞങ്ങളുടെ ഡി സി സി അധ്യക്ഷനെ ഈ റോഡിൽ ഇറക്കി നിർത്താം. നിങ്ങൾ എത്ര ഫോഴ്സ് കൊണ്ടുവന്നാലും നിങ്ങൾക്ക് അവരുടെ ചൊല്ലാനുള്ള ധൈര്യമുണ്ടാകും. ഞാൻ പോലീസിനോട് ചോദിക്കുകയാണ്, ഞാന് പോലീസുകാരോട് വിനയത്തോടുകൂടി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പാർട്ടിയോട്, അതും കോൺഗ്രസ് പോലൊരു പാർട്ടിയോട് ഏറ്റുമുട്ടാനുള്ള ശേഷിയൊന്നും കേരള പോലീസിനില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത്. ഞങ്ങളോട് ഇത് നിങ്ങൾ അറിഞ്ഞോളും, ഇതിന് 12 മണിക്കൂർ നോട്ടീസ് ഇല്ല. കാലത്തെ 6 മണി 7 മണി, നിങ്ങളൊക്കെ പലരും ഈ വിവരം അറിഞ്ഞത് കാലത്തെ 8 മണി 9 മണി 10 മണിയും ആയപ്പോഴല്ലേ. 12 മണിക്കൂർ നോട്ടീസ് ഇല്ലാതെ ഡി സി സി അധ്യക്ഷന്റെ മേത്ത് കൈവെക്കാൻ ശ്രമിച്ചാൽ സംഘടിക്കുന്ന ആളെയാണ് നിങ്ങളിവിടെ കണ്ടത്. ഇനി ഇതിന്റെ 4 ഇരട്ടിയാള് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വരുത്തണമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് കഴിയും. നിങ്ങൾ ഡിവൈഎസ്പിയോ എസ്പിയോ ഐജിയോ ഡിജിപിയോ കൂട്ടിയാൽ കൂടുന്ന പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഇതുപോലൊരു സമ്മേളനം നമ്മൾ കൂട്ടേണ്ടി വന്നത്. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അടക്കം ഇങ്ങോട്ട് വരികയാണ്. നമ്മൾ വെല്ലുവിളിയുടെയും അല്ലെങ്കിൽ ഏറ്റുമുട്ടലിന്റെയും പാതയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സംയമനം പാലിച്ചത്. ഞങ്ങൾക്ക് സാധിക്കില്ല എന്നിട്ടല്ല, ഇവിടെ അക്രമത്തിന്റെ പാതയിൽ മുന്നേറാൻ തന്നെ ശ്രമിച്ചാൽ ഞങ്ങളൊക്കെ ഇത് ഒരുപാട് നടന്നും കണ്ടും കൊണ്ടും കൊടുത്തും ഇവിടെ വരെ എത്തിയവരാണ്, അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഈ രാഷ്ട്രീയത്തിൽ വന്ന എന്തെങ്കിലും ആയവരല്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നമ്മൾ ഏറ്റെടുത്ത വിഷയത്തിന് ഒരു സത്യസന്ധതയുണ്ട്, നമ്മൾ ഏറ്റെടുത്ത വിഷയത്തിന് മാനുഷിക മുഖമുണ്ട്. കാരണം വലയോര മലയോര മേഖലയിലെ കർഷകരുടെ മുഴുവൻ മനസ്സിലെയും ആദിയും വ്യാധിയും ഏറ്റെടുത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്തത്. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇതിന് വലിയ ഗൂഢാലോചന നടത്തിയത് ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയടക്കമാണ്. അതിനുവേണ്ടി അദ്ദേഹം പറഞ്ഞത് ഈ കുടുംബത്തിന്റെ അനുമതി ഇല്ലാതെ ഞാനും ബഹുമാനായ എംപിയും മുഹമ്മദ് ഷിയാസും ചേർന്ന് ആ കോടി ഈ നഗരത്തിലേക്ക് കൊണ്ടുവന്നു എന്നാണ്. അതിനുള്ള മറുപടി ആ മരിച്ചുപോയ ഇന്ദിര ചേച്ചിയുടെ ഭർത്താവ് അവർ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അവർ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായിരുന്നെങ്കിലും ഞാൻ അവരെ ഈ സമയത്ത് സല്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും അവർ പറഞ്ഞു ഞങ്ങളുടെ അനുമതിയോടുകൂടിയാണ് ആ ശവശരീരം അളന്നെടുത്തുകൊണ്ട് പോകുന്നതെന്ന്. അതുകൊണ്ട് ഞാനത് ദീർഘമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച്, ഈ ജില്ലയിലെ പാർട്ടിയെ സംബന്ധിച്ച്, നമ്മുടെ ഡി സി സി അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും ദൗത്യവും ഉത്തരവാദിത്വവും ഉണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ MLA ആയിരിക്കും, ഡീൻ MP ആയിരിക്കും, ഇന്നോ നാളെ ഈ സ്ഥാനം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ആത്യന്തികമായി നമ്മളോടൊപ്പം ഉണ്ടാവുക നമ്മുടെ സംഘടനയും നമ്മുടെ പാർട്ടിയും നമ്മുടെ നേതാക്കന്മാരുമാണ്. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ഇനിയും കളിക്കുമ്പോ ഒന്നുകൂടി ആലോചിച്ച് കളിക്കുന്നതാണ് നല്ലത് എന്ന് ഈ പ്രവർത്തകരെ സാക്ഷി നിർത്തി DYSP ഒരു മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ബഹുമാനീയരായ ജനപ്രതിനിധികൾ അടക്കമുള്ള നേതാക്കന്മാരെ സ്നേഹം നിറഞ്ഞവർ, പ്രതിപക്ഷ നേതാവ് ഏതാനും നിമിഷങ്ങൾക്കകം ഇങ്ങോട്ട് എത്തിച്ചേരും. നമ്മൾ ഈ സമരം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു സമരമല്ല ഇത്, പെട്ടെന്നുണ്ടായ ഒരു സമരമാണ്. ഇന്നലെ രാവിലെ 9:30 മണിക്കാണ് ഇന്ദിര എന്ന് പറയുന്ന 70 വയസ്സിനടുത്തുള്ള ആ സ്ത്രീ ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെടുന്നത്. നിരവധി ദിവസക്കാലം അവിടെ ആനയുടെ ശല്യം ഉണ്ടായിട്ടും ഫോറസ്റ്റ് ഓഫീസർമാരോട് കേണപേക്ഷിച്ചിട്ടും ആ പ്രദേശത്ത് ഫോറസ്റ്റ് ഓഫീസർമാരുടെ യാതൊരു തരത്തിലുള്ള ഉദ്യോഗസ്ഥപരമായിട്ടുള്ള നിർവഹണവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ മരണത്തിന്റെ ഉത്തരവാദി ഈ സർക്കാരും ഈ ഉദ്യോഗസ്ഥന്മാരുമാണ്. ആന വരുന്നു എന്ന് ആ സ്ത്രീയോട്, വൃദ്ധയായ മാതാവിനോട് അവരുടെ അയൽക്കാർ വിളിച്ചു പറഞ്ഞിട്ടും അവരുടെ ചെവി കേൾക്കാത്തത് കൊണ്ട് ആ ആനയുടെ ചവിട്ടേറ്റും മരിക്കേണ്ട ഒരു ഗതികേടാണ് ആ സ്ത്രീക്കുണ്ടായത്. 10 വർഷക്കാലമാകുന്നേയുള്ളൂ ഈ മേഖലകളിലേക്കെല്ലാം ആനകൾ കടന്നു വരുന്നത്, ഈ വന്യജീവികൾ കടന്നു വരുന്നത്. ഈ 10 വർഷക്കാലത്തിനിടയ്ക്ക്
എട്ടു വർഷക്കാലം അധികാരത്തിൽ ഇരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ, ഈ ജനങ്ങളുടെ ജീവിതം സംരക്ഷിക്കാൻ എന്ത് നടപടിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചത്? ഇന്ന് ചാലക്കുടിയിൽ ഒരു വന്ധ്യ വയോധികൻ മരണപ്പെട്ടു. കോഴിക്കോട് ഒരാൾ മരണപ്പെട്ടു. ഓരോ ദിവസവും ആളുകൾ മരണപ്പെടുകയാണ്. ഓരോ ദിവസവും ആളുകൾ ഭീതിയോട് കൂടിയിട്ടാണ് കഴിയുന്നത്. ഈ കോതമംഗലത്തെ വടാട്ടുപാറയിലെയും കുട്ടമ്പുഴയിലെയും നേര്യമംഗലത്തെയും കോട്ടപ്പടിയിലെയും ജനങ്ങൾ ഭീതിയോട് കൂടിയിട്ടാണ് ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത്. കാർഷിക വൃത്തി നടത്തി ഉപജീവനം കഴിക്കുന്ന ഈ പാവപ്പെട്ടവർ കാർഷിക വൃത്തി നടത്തിയാൽ വിളവെടുക്കുന്ന സമയത്ത് വിളവെടുക്കാൻ സാധിക്കാതെ വന്യമൃഗങ്ങൾ അത് തിന്ന് നശിപ്പിക്കുകയും ലക്ഷങ്ങളും പതിനായിരങ്ങളും കടങ്ങളായി ജീവിതം ദുരിതപൂർണമായ സാഹചര്യത്തിലൂടെ നയിക്കുമ്പോൾ അവരുടെ ജീവിതം നിലനിർത്താൻ, ഈ വന്യജീവികളിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. ഈ നാട്ടിലെ സർക്കാരിനോടല്ല, ഈ നാട്ടിലെ അധികാരികളോടല്ല, നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും അവർ മുന്നോട്ട് പോകുന്നത്. ദൈവത്തോട് പ്രാർത്ഥിച്ച് ഓരോ ദിവസവും അവരുടെ ജീവൻ നിലനിർത്തുന്നവർ പിന്നെ എന്തിനാണ് പിണറായി വിജയനും മരുമകനും മരുമകൾക്കും കമലേഴത്തിക്കും ജീവിക്കാൻ എന്തിനാണ് നികുതി നൽകേണ്ടത്? ഈ പാവപ്പെട്ടവർ നികുതി നൽകുന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണം. അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാകണം. ആ സംരക്ഷണം തീർക്കേണ്ടത് ഈ സർക്കാരും അധികാരികളുമാണ്. അങ്ങനെ തീർക്കാത്തത് കൊണ്ടാണ് ഈ മരണമുണ്ടാകുന്നത്. പാവപ്പെട്ട ആ വന്ധ്യ വയോധിക ആ അമ്മ അവിടെ മരണപ്പെട്ട് കിടക്കുമ്പോൾ അവരുടെ ഭർത്താവ് അതിന് തൊട്ടടുത്തിരുന്ന് വാവിട്ട് കരയുകയാണ്. അവരുടെ മകൻ വാവിട്ട് കരയുകയാണ്. അവർ പറയുന്നു, ഞങ്ങൾ എത്രയോ പ്രാവശ്യം പറഞ്ഞു, എത്ര പ്രാവശ്യം ഈ ഉദ്യോഗസ്ഥന്മാരോട് വിളിച്ചു പറഞ്ഞതാണ്, ഈ പട്ടാപ്പകൽ പോലും വീടിന് പുറത്തുകൂടി ഇറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ നാളെ ആ പ്രദേശത്തെ ആർക്കും ഈ അനുഭവം ഉണ്ടാകാം. അതുകൊണ്ട് ഞങ്ങളുടെ അമ്മ മരണപ്പെട്ടു, എന്റെ ഭാര്യ മരണപ്പെട്ടു, പക്ഷേ നാളെ ഒരാൾക്കും ഈ ദുരനുഭവം ഉണ്ടാകരുത്. അതുകൊണ്ട് ഡീൻ കുരിയാക്കോസും മാത്യു കുഴൽനാടനും ഞാനും അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഏത് തരത്തിലുള്ള പ്രതിഷേധത്തിനാണോ തയ്യാറെടുക്കുന്നത് ആ പ്രതിഷേധത്തിന്റെ മുൻപിൽ ഞങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ അമ്മയുടെ ഭൗതിക ശരീരവുമായി അവരുടെ ഉറപ്പോടുകൂടി അവരുടെ അനുവാദത്തോടുകൂടി ഞങ്ങൾ ആ ശരീരം ഈ പട്ടണത്തിന്റെ നടുക്കിലേക്ക് കൊണ്ടുവന്ന് ആളുകൾക്ക് പൊതുദർശനത്തിനും ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നതിനും ഞങ്ങളിവിടെ കൊണ്ടുവന്നത്. ഈ നാടിന്റെ ജനവികാരം ഈ അധികാരികൾ അറിയണ്ടേ? ഈ നാട്ടിലെ ജനങ്ങളുടെ ദുരിതം ഈ അധികാരികൾ അറിയണ്ടേ? ഞങ്ങൾ ഇന്നലെ മണിക്കൂറുകളോളം ഈ പൊരിവയലത്ത് നിന്ന് ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ള പാവപ്പെട്ട അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, അവരൊക്കെ ഈ പൊരിവെയിലത്ത് നിന്ന് ആ വെയില് കൊണ്ട് സമരം ചെയ്തിട്ടല്ലേ രണ്ട് മന്ത്രിമാർ ഈ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ എത്തിച്ചേർന്ന് ഈ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറായത്. ആരെങ്കിലും കൊടുക്കുമായിരുന്നു, ആരെങ്കിലും കൊടുക്കുമായിരുന്നു, ആരെങ്കിലും വരുമായിരുന്നു. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ വിന്യസിക്കാമെന്ന് മന്ത്രി പറയുന്നു. ഇപ്പോൾ അവർക്ക് 10 ലക്ഷം രൂപ ചെക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഫെൻസിംഗ് ഇടാനുള്ള നടപടികൾ 15 ദിവസക്കാലം കൊണ്ട് പൂർത്തീകരിക്കാമെന്ന് പറയുന്നു. ആര് പറഞ്ഞിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ പ്രതിഷേധമുയർത്തി ആ പാവപ്പെട്ട അമ്മയുടെ ഭൗതിക ശരീരം ഇവിടെ വർഷ ഇവിടെ ആ ജനപ്രതിനിധികൾ അടക്കം ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ ബന്ധുക്കൾ അടക്കം
എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്ന് ശക്തമായ പ്രക്ഷോഭം നടത്തിയപ്പോഴാണ് ഈ തീരുമാനമുണ്ടായത്. അല്ലെങ്കിൽ ഒരു തീരുമാനവും ഉണ്ടാകില്ല. അവർക്ക് വല്ല 2-3 ലക്ഷം രൂപ കിട്ടിയാൽ അതുമായി അത് ട്രഷറിയിലെ ചെക്കാണെങ്കിൽ അത് ഈ അടുത്ത കാലത്തൊന്നും മാറിക്കിട്ടുകയില്ല. ആ പാവപ്പെട്ടവർക്ക് ചോദിക്കാനും പറയാനും അവരോടൊപ്പം ആളുണ്ട്. അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും ഇവിടെ അവരോടൊപ്പം ആളുണ്ട് എന്ന് തെളിയിച്ചവരാണ് ഭാഗമംഗലത്തെ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും. നമ്മൾ അവരോടൊപ്പം നിന്നു. നമ്മൾ ചെയ്ത തെറ്റതാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ ദുരിതഭാരത്തോടൊപ്പം നിന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്ത തെറ്റ്. അവിടെ നടന്നതെന്താ? കളക്ടർ വരാമെന്നിട്ട് ഇന്നും മാത്യുവിനും ഉറപ്പ് കൊടുത്തു. ഡിഎഫ് വരാമെന്ന് ഇവരോട് പറഞ്ഞു. രണ്ടുപേരും വന്നു. പക്ഷെ ആ രണ്ടുപേരെയും ഇങ്ങോട്ട് കടത്തിവിട്ടില്ല. ശക്തമായ സമ്മർദ്ദം, ശക്തമായ സമ്മർദ്ദമാണ്. ഞങ്ങൾ കളക്ടറോടും ഡിഎഫ്ഒയോടും ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ എവിടെയാണുള്ളത്, ഞങ്ങൾ അങ്ങോട്ട് വരാം, സംസാരിക്കാമെന്ന് പറഞ്ഞു. അതിനും അവർ തയ്യാറായില്ല. അവർ മേലുദ്യോഗസ്ഥന്മാരുടെ വാക്ക് കേട്ട് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഉപജാപക സംഘത്തിന്റെയും വാക്ക് കേട്ട് 1300 പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ആ മൃതദേഹവുമായി സമരം ചെയ്ത് പ്രതിഷേധിക്കുന്ന പ്രതിഷേധക്കാരെ മൃഗീയമായിട്ടാണ് വേട്ടയാടിയത്. ഒരു മൃതദേഹത്തോട് എങ്ങനെയാണ് ആദരവ് പ്രകടിപ്പിക്കേണ്ടതെന്ന് പോലും അറിയാത്ത ആളുകളാണ് ഇന്ന് കാക്കിയിട്ട ഈ ചെന്നായ്ക്കൾ എന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ആളുകളെ മുഴുവൻ വലിച്ചു പറിച്ച് ഡീൻ കുര്യാക്കോസിനെ അടക്കം ആക്രമിച്ച് MLA മാരെ വലിച്ച് കൈയും കാലും പിടിച്ച് വലിച്ച് ഇവിടെയുള്ള ജനപ്രതിനിധികളെയും വനിതകളെയും ക്രൂരമായി ആക്രമിച്ച് പാവപ്പെട്ട ചെറുപ്പക്കാരെ ലാത്തിക്കടിച്ച് ഇന്ന് ഇവിടെ വന്ന് ആ പാവപ്പെട്ട ഇന്ദിരയുടെ സഹോദരൻ, അതിന്റെ തുടക്കം മുതൽ അവസാനം വരെയിരുന്ന ആ സഹോദരനെ ക്രൂരമായിട്ടാണ് വലിച്ചഴച്ചു കൊണ്ടുപോയത്. അദ്ദേഹം വാവിട്ട് കരയുകയായിരുന്നു, എന്റെ പെങ്ങളെയാണ് നിങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആ മൊബൈൽ ഫ്രീസർ വലിച്ചഴച്ചുകൊണ്ടാണ് പോയത്. വലിയ വേഗത്തോടുകൂടി എന്തോ തങ്ങൾ ജയിച്ചിരിക്കുന്നു എന്നുള്ള മനോഭാവത്തോടുകൂടി ആ മൃതദേഹം അവിടെ നിന്ന് സമരക്കാരുടെ കയ്യിൽ നിന്ന് വലിച്ചഴച്ചുകൊണ്ട് ആ മൃതദേഹവുമായി പോലീസ് പോയി. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്? നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ്? ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതല്ലേ നിങ്ങളുടെ ഉത്തരവാദിത്തം? ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങളും പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകും. കേരളത്തിൽ ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. കുട്ടമ്പുഴയും വടാട്ടുപാറയിലും ഇതുപോലെ സമാനമായ രണ്ട് മരണങ്ങൾ ഉണ്ടായപ്പോൾ അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും കൂടെ ഇരിക്കുന്നുണ്ട്. അവർ ആ മൃതശരീരവുമായി ഇതേ സ്ഥലത്ത് വന്ന് പ്രതിഷേധം നടത്തിയപ്പോൾ അവിടെ കളക്ടറും ഉദ്യോഗസ്ഥന്മാരും വന്ന് ഉറപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ സമരം അവസാനിപ്പിച്ചത്. അന്ന് ഒരു പോലീസുകാരൻ തിരിഞ്ഞു നോക്കിയില്ല. ഇന്ന് പോലീസ് വന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇന്ന് പോലീസ് വന്നത് വരാനിരിക്കുന്ന നാളുകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പോലും ഈ സർക്കാരിനെ ഇപ്പോഴെതിരായിട്ടുള്ള ജനങ്ങളെക്കാൾ കൂടുതൽ ജനം എതിരാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ നാട്ടിൽ പ്രതിഷേധം നടത്തേണ്ട, പ്രതിഷേധ സ്വരങ്ങൾ ഉയരേണ്ട, ഒരു തരത്തിലും സർക്കാരിനെതിരായി ആരും പറയേണ്ട എന്നുള്ളതിന്റെ ദാർഢ്യവും ധിക്കാരവുമായിരുന്നു ഇന്നലെ ഇവിടെ നടന്നത്. ഈ സമരക്കാരോട് പോലും മാന്യമായി സംസാരിക്കാൻ ജനപ്രതിനിധികളായിട്ടുള്ള MP ഡീൻ കുര്യാക്കോസ്, MLA മാരായിട്ടുള്ള മാത്യു കുഴൽനാടൻ, എൽദോസ് കുന്നപ്പള്ളി, മുഴുവൻ MLA മാരും, അൻവർ സാദത്തും റോജിയും ഉമാ തോമസും അടക്കമുള്ള മുഴുവൻ MLA മാരും ഇവിടെ സന്നിഹിതരായിരുന്നു. ഇന്നലെ ഒരു മര്യാദക്കെങ്കിലും അവരോട് സംസാരിക്കാം. ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാ ദിവസവും ഓരോ മീറ്റിങ്ങുകളിലും ഓരോ പരിപാടികളിലും കാണുന്നവരല്ലേ? ഇവരാരും ഓടുമൊട്ടി താഴേക്ക് വീണവരല്ലോ. ഇവരൊക്കെ ജനങ്ങളുടെ വോട്ട് വാങ്ങി 10,000,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചവരാണ്, ജനം തെരഞ്ഞെടുത്തവരാണ്.
അവരോട് സാമാന്യ മര്യാദക്കെങ്കിലും ഈ ഉദ്യോഗസ്ഥന്മാർ പെരുമാറണ്ട്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തുന്ന ഉപജാപക സംഘത്തിന്റെയും ആജ്ഞാനുവർത്തികളായി നിങ്ങൾ ഇതുപോലെ പെരുമാറേണ്ടതുണ്ടോ? നിങ്ങൾ അതുപോലെ പെരുമാറാനുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ശമ്പളം വേണ്ട എന്ന് വെക്കണം. ലെനിൻ സെന്ററിൽ നിന്നോ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നോ നിങ്ങളുടെ ശമ്പളം വാങ്ങണം. ജനം കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് നിങ്ങൾ ശമ്പളം വാങ്ങുന്നതെങ്കിൽ ജനങ്ങൾ പറയുന്ന കാര്യത്തിന് തീരുമാനമുണ്ടാകണം. ജനപ്രതിനിധികളെ രാഷ്ട്രീയത്തിനപ്പുറത്ത് ബഹുമാനിക്കാനും അവരുടെ വാക്ക് കേൾക്കാനും നടപടിയെടുക്കാനും കഴിയണം. അത് കഴിയാത്ത ഉദ്യോഗസ്ഥന്മാർ രാജിവെച്ചു പോകണം. നാണം കെട്ടവന്മാർ രാജിവെച്ചു പോകണം. പാർട്ടിയുടെ മന്ത്രിമാരുടെ ആജ്ഞാനുവർത്തികളായി ഇവർ ഓരോരുത്തരും മാറുകയാണ്. ഈ സംഭവം നടന്ന രാവിലെ പത്രക്കാർ അവർ സ്വതസിദ്ധമായ ശൈലിയിൽ രാജീവ് മന്ത്രി രാജീവിനോട് ഒരു ചോദ്യം ചോദിച്ചു. രാജീവ് പറഞ്ഞത് മൃതദേഹത്തോടുള്ള അനാദരവാണ്. ആ കുടുംബത്തിന്റെ അനുമതിയില്ലാതെയാണ് ജനപ്രതിനിധികൾ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം സമരത്തിന് വേണ്ടി കൊണ്ടുപോയതെന്ന്. ഈ സമരം നടക്കുന്ന സമയത്ത് തന്നെ ഇന്ദിരയുടെ ഭർത്താവും അവരുടെ മകനും അവർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുപോയതെന്ന്. അപ്പോ ജനങ്ങൾക്ക് മുമ്പിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ നുണപ്രചരണം നടത്താൻ മിടുക്കനായ രാജീവ്, മാത്യു കൊടൽനാടൻ ഉൾപ്പെടെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി ഉയർത്തിയ മാസപ്പടി വിവാദത്തിലും കരിമണൽ ഖനനത്തിലും ഉൾപ്പെടെ നടത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒളിച്ചോടുന്ന കള്ളത്തരം പറയുന്ന രാജീവ് ഇന്നലെ വീണ്ടും തെളിയിച്ചു, നുണയന്മാരുടെ രാജാവാണ് രാജീവ് എന്ന് ഇന്നലെ കൂടി രാജീവ് തെളിയിച്ചു. നാണമുള്ളവനാണെങ്കിൽ, ആത്മാഭിമാനമുള്ളവനാണെങ്കിൽ രാജിവെച്ചു പോകണ്ടേ? രാജിവെച്ചു പോകണ്ടേ? തെറ്റുപറ്റിയാൽ തിരുത്താൻ തയ്യാറാകുന്ന ജനപ്രതിനിധികളായിരിക്കണം, മന്ത്രിമാരായിരിക്കണം ജനാധിപത്യ കേരളത്തിൽ ഉണ്ടാകേണ്ടത്. അല്ലാതെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറാൻ മൂളികളായി പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ജനപ്രതിനിധികളാവരുത്, രാജീവിനെ പോലെയുള്ള ആളുകൾ എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. രാജീവിന്റെ നുണപ്രചരണമാണ് ഇന്നലെയും ഇന്നുമായി ദൃശ്യമാധ്യമങ്ങളിലടക്കം പത്രമാധ്യമങ്ങളിലടക്കം ഈ പറയുന്ന അവരുടെ ഭർത്താവിന്റെയും മകന്റെയും സ്റ്റേറ്റ്മെന്റുകൾ മാധ്യമ പ്രവർത്തകർ കൊടുത്തിട്ടും മുഖ്യധാര മാധ്യമങ്ങളിലൂടെയും അതുപോലെ നവമാധ്യമങ്ങളിലൂടെയും ഈ കള്ളപ്രചരണത്തിന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് മരിച്ചുപോയ ഇന്ദിരയുടെ കുടുംബത്തോട് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? എന്തെങ്കിലും താല്പര്യമുണ്ടോ? ഇന്നലെ രാജീവ് ചെന്നപ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് മന്ത്രി രാജീവിനെ അവിടെ സ്വീകരിച്ചത്? മന്ത്രി രാജീവിനെ നേര്യമംഗലത്തെ എങ്ങനെയാണ് സ്വീകരിച്ചത്? പാവപ്പെട്ട കർഷകർ, അവർക്ക് ജീവിക്കാൻ കഴിയാതെ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് പറയുന്നവർ ഈ മന്ത്രിയുടെ കാറടിച്ചു പൊളിക്കുകയാണ് ചെയ്തത്. രാജീവിനെ സ്വീകരിച്ചത് അങ്ങനെയാണ്. ജനങ്ങൾ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ പ്രതിഷേധങ്ങൾക്ക് കാത് കൂർപ്പിച്ച് ജനങ്ങളുടെ പ്രതിഷേധം കേൾക്കേണ്ടവരാണ്, കാണേണ്ടവരാണ്, പരിഹാരം ഉണ്ടാക്കേണ്ടവരാണ് ജനാധിപത്യ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരികൾ. അതിവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. പോട്ടെ, ഞങ്ങൾ അതൊക്കെ ഞങ്ങൾ വിട്ടുകളയാം. അത് നിങ്ങളുടെ പാർട്ടിക്കാര്യം, നിങ്ങൾ നടത്തിക്കോട്ടെ. ഇന്നലെ അർദ്ധരാത്രി എന്താ ഇവിടെ നടന്നത്? ഇന്നലെ അർദ്ധരാത്രി ഇവിടെ മാത്യു സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകുന്നേരം നമ്മുടെ സഹപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന DYSP-യെയും അഡീഷണൽ SP-യെയും ഞങ്ങൾ പോയി കണ്ട് സംസാരിച്ചവരാണ്. ഞങ്ങൾ പോയി കണ്ട് നിരപരാധികളായ ആളുകൾക്കെതിരെ കേസെടുക്കരുത്, നിരപരാധികളായ ആളുകളെ നിങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന് ഇന്ദിരയുടെ ഏറ്റവും അവസാനത്തെ അന്ത്യകർമ്മം ചെയ്യാൻ പോലും അവരുടെ ബന്ധുക്കളടക്കമുള്ള ആളുകളെ പോലും നിങ്ങൾ ഇന്ന് പിടിച്ചു വച്ചിരിക്കുകയാണ്. അവരെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോഴാണ് രാത്രി ഒരു 11 കഴിഞ്ഞപ്പോഴാണ് തലശ്ശേരി ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റ് ഈ സമരങ്ങൾ മുഴുവൻ നടക്കുമ്പോൾ
ഭക്ഷണം കഴിക്കാനോ മറ്റെന്തെങ്കിലും കഴിക്കാനോ എവിടുന്ന സമയം സമയം കിട്ടിയപ്പോഴാണ് 11 മണിക്ക് എന്തെങ്കിലും ഒരു ചായയും കടിയും കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ പോയത്. കൈ കഴുകി നിൽക്കുമ്പോഴാണ് 8-10 ഉദ്യോഗസ്ഥന്മാർ പോലീസുകാർ മഫ്തിയിൽ വന്ന് എന്നെ വളഞ്ഞുകൂട്ടി പിടിച്ചുകൊണ്ടു പോകുന്നത്. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഒരു ജനാധിപത്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ ഒരു ജില്ലയിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെ ഭീകരവാദികളെ പോലെ അവിടെ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോകാൻ ആരാ നിങ്ങളോട് പറഞ്ഞത്? ആരാ നിങ്ങൾക്ക് ഉത്തരവ് നൽകിയത്? ഈ രാത്രികാല സമയത്ത് അവിടെ വന്ന് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഇതുപോലെ അതിക്രമം കാണിച്ച് അതിനുശേഷം ഈ പന്തലിലും ഈ പ്രദേശങ്ങളിലും ഇരുന്ന മുഴുവൻ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പ്രവർത്തകരെ ക്രൂരമായി ആക്രമിച്ച് തല്ലി ഓടിക്കാൻ ആരാ നിങ്ങൾക്ക് ലൈസൻസ് തന്നത്? ആരാ നിങ്ങളോട് ഇതിന് ഉത്തരവിട്ടത്? ഞങ്ങളൊരു കാര്യം പറയാം, ഇത് കേരളത്തിൽ ആദ്യമായി നടക്കുന്ന സമരമല്ല, എറണാകുളത്തും ആദ്യമായി നടക്കുന്ന സമരമല്ല. 2 ടേമിലായി പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ നിങ്ങൾ ഇന്ന് നാട്ടിൽ നടപ്പിലാക്കുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും നിങ്ങൾ നടപ്പിലാക്കുന്നത് നിങ്ങളുടെ പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രമുള്ള നിയമമാണ്, നടപടികളാണ് നിങ്ങൾ നടപ്പിലാക്കുന്നത്. ജനങ്ങളുടെ ന്യായമായ ആവശ്യത്തെ പോലും അവകാശത്തെ പോലും തല്ലി തകർത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായി പ്രതികരിക്കാനും ശബ്ദമുയർത്താനും എന്നെ പോലെയുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകരില്ലെങ്കിൽ ഈ നാട്ടിൽ പിന്നെ ആരാണ് പറയുന്നത്? ഞാനാ പറയുന്നത്? ഞങ്ങൾ നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കും, നിങ്ങളോട് കയർത്ത് സംസാരിക്കും. അത് വിഷയാധിഷ്ഠിതമായിട്ടുള്ള കാര്യത്തിന്റെ പേരിലാണ്, നിങ്ങളോടുള്ള വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ പേരിലല്ല, ഈ സർക്കാരിന് താഴെ ഇറക്കാനല്ല, സർക്കാരിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ തെറ്റുകൾ തിരുത്താൻ ജനങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്യാനാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. വാശിയും വൈരാഗ്യത്തിന്റെ പേരിൽ എന്നെ വന്ന് അങ്ങോട്ട് ഉമ്മാക്കി കാണിച്ചു കളയാമെന്ന് വിചാരിച്ചാൽ ഈ സമരമൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ വേറെ വല്ല പണിക്കും പോകുമെന്ന് പിണറായി വിജയനും ഈ കോതമംഗലത്തെയും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ക്ഷവരം ചെയ്ത് പണി നിർത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സംശയവും വേണ്ട, അങ്ങനെ ഒന്നും വിരട്ടിക്കൊണ്ടോ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മരോക്ഷത്തെയും അവരുടെ വികാരത്തെയും അവരുടെ ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്ത് ഏതെങ്കിലും പോലീസുകാരൻ പോകുന്നുണ്ടെങ്കിൽ അവൻ തെറ്റായ വഴിയിലാണ് പോകുന്നത് എന്നുകൂടി അവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇതൊക്കെ ഞങ്ങൾ തിരിച്ചു ചോദിക്കും, ഒരു സംശയവും വേണ്ട, തിരിച്ചു ചോദിക്കും, ഒരു സംശയവും വേണ്ട. പക്ഷേ ഇത് ഏറ്റവും മര്യാദയുടെ ഭാഷയാണ്, എന്റെ ഏറ്റവും മര്യാദയുടെ ഭാഷയാണ്. മുന്നറിയിപ്പ് നൽകുകയാണ്, മുന്നറിയിപ്പ്. എത്ര നോൺ വയലബിൾ ഓഫൻസ് ആണ് നിങ്ങൾ എനിക്കും മാത്യു കുഴൽനാടനും എതിരെ ചുമത്തിയത്? ഈ പാവപ്പെട്ട കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ ജനപ്രതിനിധികൾക്കെതിരെ ചുമത്തിയത് എത്ര കേസാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എടുത്തത്? നിങ്ങളുടെ കയ്യിൽ അധികാരമുണ്ടെന്ന് കരുതി, നിങ്ങളുടെ കയ്യിൽ ലാത്തിയുണ്ടെന്ന് കരുതി, നിങ്ങളുടെ തോളിൽ സ്റ്റാർ ഉണ്ടെന്ന് കരുതി, നിങ്ങളുടെ തലയിൽ കാക്കിയുടെ തൊപ്പി ഉണ്ടെന്ന് കരുതി, എന്ത് തെമ്മാടിത്തരവും കാണിച്ച് പോകാനാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നീയൊക്കെ നാളെ മുട്ടിലേഞ്ഞ് നടക്കേണ്ടി വരും. ഒരു സംശയവും വേണ്ട, അത് ചോദിക്കാൻ കെൽപ്പുള്ള, അത് ചോദിക്കാൻ ആത്മധൈര്യമുള്ള, അത് ചോദിക്കാനും അത് നടപ്പിലാക്കാനും കഴിയാവുന്ന ആത്മാർത്ഥതയുള്ള ചുണക്കുട്ടികളാണ് എറണാകുളത്തെ കോൺഗ്രസിന്റെയും എന്നുകൂടി ഇവരെ ഓർമ്മപ്പെടുത്തുന്നു, ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ജനപ്രതിനിധികൾ ഇതാ ഇവിടെ ഇരിക്കുന്നു, പാവപ്പെട്ടവർ എല്ലാവരും ഓരോ ദിവസവും ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകളാണ്, ഓരോ വിഷയങ്ങളിലും ഇടപെടുന്ന ആളുകളാണ്. ഈ ആളുകൾ മുഴുവൻ ഓരോ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്നവരാണ്.
അവരാരും മുറികളിൽ ഇരുന്ന്, അവരാരും വലിയ ദന്തഗോപുരങ്ങളിൽ ഇരുന്ന്, അവരാരും ജനങ്ങളെ നിയന്ത്രിക്കുന്ന ആളുകളല്ല. അവരെല്ലാവരും ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ ആഗ്രഹ അഭിലാഷങ്ങൾക്ക് അനുസൃതമായി അവരോടൊപ്പം നടക്കുന്ന ആളുകളാണ് എന്നുകൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഈ നാട് വളക്കൂറുള്ള മണ്ണായി മാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ ദേഹത്ത് ചവിട്ടിക്കൊണ്ട്, ഞങ്ങളുടെ മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും നടപടിയെടുത്ത് ആരെങ്കിലും മുന്നോട്ട് പോകാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന നാളുകൾ അവർക്കുള്ള മറുപടി കൂടിയായിരിക്കും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ലഭിക്കുക എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മപ്പെടുത്താൻ കൂടി ഈ അവസരം വിനിയോഗിക്കുന്നു. ഇന്ദിരാമയുടെ മരണവുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണം, അവർക്ക് ജോലി നൽകണം, ആ കുടുംബത്തിന് അവിടെ മുഴുവൻ ഫെൻസിങ്ങുകൾ സ്ഥാപിക്കണം, അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ പെട്രോളിംഗ് ഉണ്ടാകണം, ആ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം സംരക്ഷിക്കപ്പെടണം. ഇനി ഒരു ജീവൻ പോലും ഹോമിക്കാൻ കഴിയാതെ, ഇനി ഒരു ജീവൻ പോലും നഷ്ടപ്പെടുത്താൻ കഴിയാതെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവരുടെ കാർഷിക വിളകൾ, അവരുടെ കാർഷിക വിളകൾ അവരുടെ ഉപജീവന മാർഗമാക്കി മാറ്റി ജീവിക്കാൻ അവർക്ക് കഴിയാവുന്ന രീതിയിലേക്ക് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് എന്നുകൂടി ആത്മാർത്ഥമായി സർക്കാരിനെയും ഉദ്യോഗസ്ഥന്മാരെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനനും പ്രിയങ്കരനുമായ കേരളത്തിന്റെ ജനപക്ഷ നേതാവ്, കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ കടന്നു വരുന്നു. ഇന്ന് തൃശ്ശൂരിലെ ശ്രീ ടി എൻ പ്രതാപൻ എം പിയുടെ ജാനയിൽ വരുന്ന വഴിയിൽ ചാവൻകുളിയിൽ മരണപ്പെട്ട കാട്ടാനയുടെ ചവിട്ടേറ്റ് മരണപ്പെട്ട അവരുടെ ഭൗതിക ശരീരം കണ്ടുകൊണ്ടാണ് ബഹുമാനകരായി പ്രതിപക്ഷ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ജനകീയ സമരം, ഈ സമരം അതിശക്തമായിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഡീൻ കുടിയാക്കോശം, എൽഡോസ് കുന്നപ്പള്ളി രണ്ട് ജനപ്രതിനിധികൾ ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് ആരംഭിച്ച സമരമാണ്. ശ്രീ മാത്യു കുഴൽനാടൻ, അതുപോലെ ഡീൻ കുര്യാക്കോസ്, എൽദോസ് കുന്നപ്പള്ളി, ഇവർ 3 പേരും ഈ സമയം വരെ ഈ സമരത്തോടൊപ്പം അതിശക്തമായ രീതിയിൽ ഇതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയാണ്. ബഹുമാനായ ശ്രീ മാത്യു കുഴൽനാടൻ അദ്ദേഹത്തിന്റെ നിയമസഭയ്ക്കകത്തും പുറത്തുമുള്ള പ്രവർത്തനങ്ങളിൽ അസന്തുഷ്ടിയുള്ളവരാണ്. ഇവിടത്തെ പിണറായി വിജയനും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാത്യു കുഴൽനാടനെതിരെ ഏത് ചെറിയ കാര്യമാണെങ്കിലും ഇത്രയും നീക്കി വയ്ക്കാൻ പറ്റണം. കടന്നു നമ്മളെ കടന്നു സേഫ്. ഞാൻ ആരും വന്ന് കേറില്ല. മൈക്കൊന്ന് കൊടുക്കും ഞാൻ പ്രതീക്ഷ. ഞാൻ പറഞ്ഞിട്ട് കൊടുക്കണം. ഞാൻ അല്ല, ആള് പ്രസംഗിക്കാൻ നേരത്തോളൂ. പുള്ളി പ്രസംഗിക്കുമ്പോളേ ഞാൻ ഒരു സാധനം തരാം, പുള്ളിയുടെ കയ്യിലേക്ക് കൊടുക്കണം കേട്ടോ. ഇങ്ങോട്ട് വന്നോ. ശിവന് മറയൂലേ. ഞാൻ
പച്ചേ ഇരിക്കൂല പിടിക്കാനല്ലേ പറ്റുള്ളൂ, പിടിക്കേണ്ടി വരും. എങ്ങടെ അല്ല എനിക്ക് ഇത് ഓക്കെയാണ് പൊസിഷൻ, നിനക്ക് അല്ല ഇരിക്കൂല. ഇത് സമനിരപ്പല്ല മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി മാസപ്പടി വിഷയത്തിൽ നിയമസഭയ്ക്കകത്തും പുറത്തും പോരാട്ടം നടത്തിയ മാത്യുവിനെതിരായി എത്രയോ കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് വ്യക്തിപരമായി അദ്ദേഹത്തെ ആക്രമിക്കാനും ഇല്ലായ്മ ചെയ്യാനുമുള്ള നടപടികളാണ് മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും ഭാഗത്തു നിന്ന്. പക്ഷേ അതിലൊന്നും മനസ്സ് വിഷമിക്കാതെ അതിലൊന്നും പിന്നോട്ട് പോകാതെ ജനകീയ വിഷയങ്ങളിൽ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനുള്ള കരുത്താണ് മാത്യുവിന്റെ പിൻബലം, കോൺഗ്രസ് ആണ് മാത്യുവിന്റെ പിൻബലം എന്നുകൂടി ഈ സർക്കാർ മനസ്സിലാക്കണം. നമ്മുടെ നേര്യമംഗലം പഞ്ചായത്ത് പ്രസിഡന്റായ ഷൈജൻ ചാക്കു, കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റായ ഷൈജൻ ചാക്കു, നേര്യമംഗലത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജയ്മോൻ അടക്കമുള്ളവരെ ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി കള്ളക്കേസ് എടുത്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പലരെയും അന്വേഷിച്ച് പോലീസ് വീടുകളിൽ കയറുകയാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഈ അറസ്റ്റും ഈ പറയുന്ന കോടതിയൊന്നും ഏറ്റവും അവസാനത്തെ വാക്കൊന്നുമല്ല. ഈ നാട്ടിലെ ജനങ്ങൾ ഒന്ന് സംഘടിച്ചാൽ ഇതൊക്കെ അവസാനിക്കാവുന്ന ഒന്നാണെന്ന് കൂടി ഇവിടെ നിൽക്കുന്ന പോലീസുകാരെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനിതായ ശ്രീ രമേശ് ചെന്നിത്തല അടക്കം ഇന്നലെ ഈ സമരപ്പന്തൽ അർദ്ധരാത്രിയിൽ രാത്രി 1 മണി 2 മണി വരെ ഇവിടെ ഇരുന്നതിന് ശേഷമാണ് അദ്ദേഹം പോയത്. ഞാൻ അടക്കമുള്ള മാത്യു അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ വന്നിരുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് ആത്മവീര്യം നൽകിയ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. നമ്മുടെ ജനപ്രതിനിധികൾ, MLA മാർ, KPCC ഭാരവാഹികൾ, UDFന്റെ നേതാക്കന്മാർ, മുഴുവൻ സഹപ്രവർത്തകരും, കോതമംഗലത്തെ ജനപ്രതിനിധികൾ, എല്ലാ സ്ഥലത്തെയും ജനപ്രതിനിധികൾ അടക്കം ഈ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇവിടെ വന്നവരാണ്. എൽദോസ് കുന്നപ്പള്ളി അടക്കമുള്ള ആളുകൾ ഇന്നലെ മുതൽ ആരംഭിച്ച ഈ ഉപവാസ സമരം ആ സമരത്തിന് അതിശക്തമായിട്ടുള്ള പിന്തുണയാണ് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ സമരത്തിന് പിന്തുണയും സഹായവും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഇവിടെ വന്ന് ഇതിനോട് പൂർണ്ണമായി സഹകരിച്ച മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇന്നലെ മരണപ്പെട്ട 70 വയസ്സിനോടടുക്കുന്ന ഇന്ദിരാമ്മയുടെയും ഇന്ന് കാട്ടുപോത്തിന്റെയും കാട്ടാനയുടെയും ചവിട്ടേറ്റ് മരിച്ച രണ്ട് പാവപ്പെട്ട കുടുംബങ്ങളിലെ അംഗങ്ങളുടെയും അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. നിങ്ങളോട് സംസാരിക്കാൻ ബഹുമാനിയായ ഇടുക്കിയുടെ MP ശ്രീ ഡീൻ കുര്യാക്കോസിനെ ക്ഷണിക്കും. ബഹുമാനിയായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരും ദീർഘനേരമായി കാത്തിരുന്ന ജനാധിപത്യ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഈ സമരപന്തലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കുന്നതിന് വേണ്ടി കേരളക്കര കാതോർത്തിരിക്കുകയാണ്. കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയതായ ജീവൽ പ്രശ്നം, അതിജീവന പ്രശ്നമാണ് കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് വ്യക്തതയുണ്ട്. അത് പൊതുസമൂഹത്തിന് അറിയാവുന്നതാണ്. അതിന് ദൃഷ്ടാന്തമായി നിരവധി അനവധി സമര പോരാട്ടങ്ങൾ ഓരോ മേഖലകളിൽ നടത്തുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ആ പോരാട്ടത്തിന്റെ ഭാഗമായി ഈ വേദിയിൽ സന്നിഹിതരായിരിക്കും. ബഹുമാനിയായ രണ്ട് MLA മാർ, ബഹുമാനിയായ നമ്മുടെ അഭിമാനമായ ഡോക്ടർ മാത്യു കുഴൽനാടനും ബഹുമാനായ ശ്രീ എൽദോസ് കുന്നപ്പള്ളിയും ഏതാണ്ട് 24 മണിക്കൂറും പിന്നിട്ട് അവരുടെ സമരവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാവിലെ 10 മണി മുതൽ
ആത്മവിശ്വാസം നഷ്ടപ്പെട്ട കർഷക ജനതയുടെ മനസ്സിൽ തീപ്പന്തമായി കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ജ്വലിച്ചുയരുകയായി. അങ്ങനെ ഒരു തീജ്വാലയായി ജ്വലിച്ചുയർന്ന ആ സമരകാഹളത്തിന്റെ വെട്ടിത്തിളങ്ങുന്ന വെള്ളി നക്ഷത്രമായി പ്രിയങ്കരനായ നമ്മുടെ ഡി സി സി പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ് ആ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയായി. പ്രിയങ്കരനായ ഡോക്ടർ മാത്യു കുഴലിനാടനും അഡ്വക്കേറ്റ് എൻതോസ് കുന്നപ്പള്ളി എം എൽ എയും ഞങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് ആശ നശിച്ചതായ ഒരു സമൂഹത്തിന് ആത്മവിശ്വാസം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ആ സമരവേദി സൃഷ്ടിച്ചത്. തീർച്ചയായിട്ടും ഒരു കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം, ഇന്നും രണ്ടാളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഈ കാട്ടാന ചവിട്ടിയും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളുടെ പേരിലുമൊക്കെ ജീവൻ നഷ്ടപ്പെടുന്നത് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർക്ക് മാത്രമാണ്, കർഷകർക്ക് മാത്രമാണ്, ഇനി അതല്ലെങ്കിൽ തൊഴിലാളികൾക്കാണ്. അതല്ലാതെ ഏതെങ്കിലുമൊക്കെ അത്യാവശ്യം സൗകര്യമുള്ള ഒരാൾക്കും ഇതിന്റെ പേരിലുള്ള ദുര്യോഗങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരുന്ന ഗതികേട് നമ്മുടെ നാട്ടിലില്ല. അങ്ങനെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ, സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനവിഭാഗത്തിനോടൊപ്പം നിൽക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്, ഏത് മുന്നണിയാണ് കേരളത്തിലുള്ളത് എന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ പോരാട്ടം അവസാനിക്കുകയല്ല, ഇത് കേരളത്തിൽ ഒരു വലിയ ജനകീയ പ്രക്ഷോഭമായി വ്യാപിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇന്നലെ പാവപ്പെട്ട ഇന്ദിരയുടെ കുടുംബത്തിന് ആശ്വാസമേകിയത് നമ്മളാണ്, ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസുമാണ്, നമ്മുടെ ജനപ്രതിനിധികളാണ്. തീർച്ചയായും ആ കുടുംബത്തോട് നമുക്ക് വലിയ ബഹുമാനമുണ്ട്. രണ്ടേ രണ്ട് കാര്യം മാത്രമേ ഞാനിവിടെ സൂചിപ്പിക്കുന്നുള്ളൂ, ഞാൻ സമയമെടുക്കുന്നില്ല. അതായത് കോൺഗ്രസും ഐക്യമുന്നണിയും ഈ സമരത്തെ സമീപിച്ച രീതിയോട് വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണമുള്ള ഒരു കുടുംബമായിരുന്നു ഇരകളാക്കപ്പെട്ട അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട ആ കുടുംബമെങ്കിലും അവർ നമ്മളോട് കാണിച്ച ആ ഒരു മനസ്സുകൊണ്ടുള്ള വേദനയുമായി തന്റെ പ്രിയതമ മരിച്ചു കിടക്കുമ്പോഴും ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു ദുർഗതി ആഞ്ഞിരവേലിയിലും അതുപോലെ നേര്യമംഗലത്തും ഇടുക്കി ജില്ലയിലും എറണാകുളം ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിലും ഒരാൾക്കും ഉണ്ടാകരുത് എന്ന് ദൃഢതയോടുകൂടി സംസാരിച്ച രാമകൃഷ്ണൻ ചേട്ടനെ നന്ദിയോടെ ഞാൻ ഇവിടെ ഈ അവസരം സ്മരിക്കുകയാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിരിക്കുമായിരുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. അവിടെ കർഷകന്റെ വികാരം ാണ് കൃഷിക്കാരോട് ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് മുന്നണിയുമാണ് കേരളം ഭരിക്കുന്നത്, പക്ഷേ അവരുടെ ആശ നശിച്ചിരിക്കുന്നു, അവരുടെ ആഭിമുഖ്യം ഇല്ലാതെയായിരിക്കുന്നു എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് ഇന്നലെയും ഇന്നുമൊക്കെയായി അദ്ദേഹം നടത്തിയിട്ടുള്ള ആ വികാര പ്രകടനങ്ങൾ. തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണി ആ കുടുംബത്തെ ചേർത്ത് നിർത്തുമെന്ന് ഈ പുരുഷാരത്തെ സാക്ഷി നിർത്തി പറയാൻ, ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പറയാൻ ഞാൻ ഈ അവസരം ആഗ്രഹിക്കുകയാണ്. അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ, ആ മേഖലയിൽ ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകളാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ പ്രദേശത്തിന്റെ സംരക്ഷണമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇന്നലെ ബഹുമാനനായ മുൻ പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഇന്ന് മരണാനന്തര ശുശ്രൂഷ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ എല്ലാം ചെന്നപ്പോൾ ആ പ്രദേശത്തെ ആളുകളുടെ എല്ലാം വികാരം നമ്മൾ കാണുകയുണ്ടായി. ആ പ്രദേശത്തിന്റെ സംരക്ഷണമാണ് അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പൊ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കണ്ണിൽ ചോറയില്ലാത്ത ഗവൺമെന്റാണ്, ഇവിടെ മനുഷ്യപ്പറ്റില്ലാത്ത നിരവധിയായ നടപടികൾ അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രിയങ്കരനായ ശ്രീ മുഹമ്മദ് ഷിയാസ് അതുപോലെ പ്രിയങ്കരനായ ശ്രീ മാത്യു കുഴൽനാടൻ ഇവിടെ കട്ടും മോട്ടിച്ചിട്ടും ആരെയെങ്കിലും എന്തെങ്കിലും അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ സമരമല്ല, മറിച്ച് ഈ നാട്ടിലെ പാവപ്പെട്ടവന് വേണ്ടി അവർ നടത്തിയ പോരാട്ടത്തിന്റെ ഒടുവിൽ അതിന് ഗവൺമെന്റ് നൽകിയ മറുപടിയാണ് അവരെ കൽച്ചുടങ്ങി അടയ്ക്കാൻ വേണ്ടി നടത്തിയ പാൽ ശ്രമം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും അവിടെ ആ കുടുംബത്തെയും ആ ജനതയെയും സംരക്ഷിക്കാൻ അവസരങ്ങൾ സൃഷ്ടിച്ച് അതിനുള്ള മാർഗം ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സൃഷ്ടിച്ചെടുക്കുമെന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാധ്യമങ്ങളെ സംബന്ധിച്ച് കൂടി ഒരു വാക്ക് പറയുകയാണ്. തീർച്ചയായും മാധ്യമങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും പല കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ജനാധിപത്യത്തിൽ നാലാമത് തൂണായി നമ്മൾ പറയപ്പെടുന്ന, നമ്മൾ അംഗീകരിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ അതിന്റെ ഏറ്റവും മഹിതമായ നിലയിൽ നിലനിർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങൾ അവരുടെ ഏറ്റവും വലിയതായ ഉത്തരവാദിത്വം, ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ച ദിനരാത്രങ്ങളാണ് നമ്മുടെ മുൻപിലൂടെ കഴിഞ്ഞു പോകുന്നത് എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എല്ലാ മാധ്യമങ്ങളും ആ വിഷയത്തെ സംബന്ധിച്ച് എടുത്തതായ ഒരു സമീപനമുണ്ട്. ആ സമീപനം ഈ പ്രശ്നം
എങ്ങനെയും അവസാനിക്കണം എന്നുള്ളതാണ്. വ്യത്യസ്തങ്ങളായ സമുദായ സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ, നമ്മുടെ പ്രിയങ്കരായ പല മേഖലകളിൽ നിന്നുമുള്ള രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള നിരവധി ആളുകൾ, അവരെല്ലാം കോതമംഗലത്തേക്ക് എത്തിച്ചേരുകയുണ്ടായി. മതമേലധ്യക്ഷന്മാർ നൽകിയതായ പിന്തുണ, അവരെല്ലാം ടെലിഫോണുകളിലൂടെയും അല്ലാതെയും എന്നെയും നേതാക്കന്മാരെ ഓരോ ആളുകളെയും വിളിച്ച് ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ഞാൻ ഓർക്കുന്നു. ഇവിടെ ഇന്നത്തെ ഒരു ദിനപത്രം മൃതദേഹം ഇവിടെ നിന്ന് പോലീസുകാർ വലിച്ചെഴച്ചു കൊണ്ടുപോയത് നമ്മൾ കാണുകയുണ്ടായി. അപ്പോ അതിനോട് ഉപമിച്ചത് ഏത് രീതിയിലാണ്? ഇതിനേക്കാൾ ഭേദം കാട്ടാനയായിരുന്നു എന്നാണ്. അതിനപ്പുറത്ത് മറ്റൊന്നും പറയാനില്ല. ആ മൃതദേഹത്തെ ഷിയാസ് ഇവിടെ നിന്ന് ഇവിടെ പറഞ്ഞതുപോലെ വലിച്ചുകൊണ്ട് ഓടുന്നത് കണ്ടാൽ എന്തോ തട്ടിയെടുത്തുകൊണ്ട് ഓടിപ്പോകുന്നത് പോലെ ഞങ്ങളെയെല്ലാം അടിച്ചൊതുക്കി ഇല്ലാതെയാക്കി, അല്ലെങ്കിൽ അങ്ങ് മാറ്റി നിർത്തി. പോലീസിന്റെ കയ്യിൽ ലാത്തിയുണ്ട് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഒരുപാട് ആയുധമുണ്ട് എന്നൊക്കെ അറിയാവുന്നവരാണ് ഞങ്ങൾ. ഇപ്പൊ ഈ പറയപ്പെടുന്ന പോലെ ഞാനൊക്കെ എം പി ആയത്, ഈ ഇരിക്കുന്ന ആളുകൾ എം എൽ എ മാരായി, ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൽ അതിൻ്റെതായ രീതിയിൽ അങ്ങ് സംഭവിച്ചു പോകുന്നതാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങൾ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പൊന്നീല പതാക ഉയർത്തിപ്പിടിച്ച് കേരളത്തിന്റെ കലാലയ ക്യാമ്പസുകളിൽ സംഘടനാ പ്രവർത്തനം ആരംഭിച്ചത് എം പി ആകുമെന്നോ എം എൽ എ ആകുമെന്നോ ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ എല്ലാ കാലവും ആ നിലയിൽ നിലനിൽക്കുമെന്ന് സത്യം അല്ലാ നിലയിലും ആ നിലയിൽ നിലനിൽക്കുമെന്ന് മനസ്സിൽ തീരുമാനിച്ചിട്ടോ അല്ല. മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യാധിഷ്ഠിതമായ നിലപാടുകൾക്ക് വേണ്ടി എന്തിനെക്കാലവും നിലനിൽക്കണമെന്ന് ഉദ്ദേശിച്ചിട്ട് മാത്രമാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു അവസരം വന്നാൽ അല്ലെങ്കിൽ ജനങ്ങൾക്കൊരാവശ്യം വന്നാൽ അവിടെ നിന്നും പിന്തിരിഞ്ഞു പോയി സുഖ സൗകര്യങ്ങളുടെ പിന്നാലെ പോകുന്നവരല്ല കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണികളെയും ജനപ്രതിനിധികൾ. ഞങ്ങളെയൊക്കെ അങ്ങ് മാറ്റി നിർത്തി ആ മൃതദേഹവുമായി അവർ കടന്നുപോയി. കടന്നുപോയപ്പോ അതിനെ എന്തോ നേടിയെടുത്തതുപോലെ അവർ കൊണ്ടുപോവുകയാണ്. അതിനെ കേരളീയ സമൂഹം വല്ലാത്ത രീതിയിൽ നോവലോടുകൂടിയിട്ടാണ് നോക്കിക്കണ്ടത്. മൃതദേഹത്തെ അപമാനിച്ചത് ഇവിടെ നമ്മൾ സമരക്കാരല്ല, മറിച്ച് കേരള പോലീസാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് പറയാൻ അവിടെ ആ മൃതദേഹത്തോട് കാണിച്ച അനാദരവിന് നിങ്ങൾ കളിച്ചു പറയേണ്ടി വരും. കേരളത്തിലെ കർഷക സമൂഹത്തിന് മുൻപിൽ, കേരളത്തിലെ തൊഴിലാളി വിഭാഗത്തിന് മുൻപിൽ നിങ്ങൾ കളിച്ചു പറയേണ്ടി വരും എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ സമര തീക്ഷ്ണമായ ഈ രംഗത്ത് ബഹുമാനനായ ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനം ഈ നാടിന്റെ കർഷക വികാരം ഒപ്പിയെടുത്തുകൊണ്ട് ഒരു ജനതയ്ക്ക് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുമ്പോൾ പ്രിയങ്കരായ നമ്മുടെ നേതാക്കന്മാർ അവർ അനുഷ്ഠിക്കുന്ന നിരാഹാര സമരം അത് എല്ലാ നിലയിലും ഈ രംഗത്ത് ഇന്നും നമ്മുടെ രണ്ട് സഹോദരന്മാർ മരണപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനെന്ന് ആദ്യം വരും കണ്ണു തുടക്കാത്ത ദൈവങ്ങളെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ജനസമൂഹത്തിന് മുൻപിൽ ആശ്വാസത്തിന്റെ തിരിനാളമായി നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മുടെ പ്രസ്ഥാനത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി രംഗപ്രവേശം ചെയ്യാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. ഉപവാസ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു. ഇന്നലെ ഈ സമരം ആ നട്ടുച്ചയ്ക്ക് ആരംഭിച്ചത് മുതൽ ഇവിടെ എത്തിച്ചേർന്ന് ആ സമരത്തിന് നേതൃത്വം കൊടുത്ത നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പെരുമ്പാവൂരിന്റെ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി നമ്മളോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട യു ഡി എഫിന്റെ ചെയർമാൻ ശ്രീ വി ഡി സതീശൻ അവരുകൾ, ഈ സദസ്സിലുള്ള ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഏറെ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നില്ല. ആദ്യമേ തന്നെ ഇന്നലെ കാട്ടാനയുടെ അക്രമത്തിൽ മരണപ്പെട്ട് നമ്മെ വെട്ടിപിരിഞ്ഞു പോയ നമ്മളിൽ ഒരാളായ മാതൃതുല്യൻ നമ്മൾ സ്നേഹത്തോടുകൂടി ഡെഡ് ബോഡിക്ക് മുന്നിൽ നിന്ന് നിലവിളിച്ച ഒരമ്മയെപ്പോലെ സ്നേഹം നമ്മൾ നൽകിയിട്ടുള്ള വേർപിരിഞ്ഞു പോയ ഇന്ദിര, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മുൻപിൽ ഞാൻ നിത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ഒരുപക്ഷെ ആ മാതാവിനെ കൊന്നത് കാട്ടാനയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ആ മാതാവിനെ കൊന്നത് കേരള സംസ്ഥാനത്തിന്റെ വനം വകുപ്പാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.
ഈ വനം വിളിക്കൂലേ സാറിന്, അപ്പം ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്യുന്നുണ്ടോ? ഇവിടെ റോജി മുൻപ് പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടി കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതല്ലാതെ ഒരു നയാ പൈസ പോലും ഈ വകുപ്പിന് വേണ്ടി ധനകാര്യ വകുപ്പ് നൽകുന്നില്ല. ബജറ്റിൽ പറയുന്ന തുകയുടെ 40% പോലും ഈ വകുപ്പിന് വേണ്ടി മാറ്റിവെക്കുന്നില്ല എന്ന് പറയുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് വലിയ പ്രാധാന്യം ഈ വകുപ്പിന് നൽകിയിട്ടില്ല എന്ന കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വനം വകുപ്പാണ് ഈ മാതാവിനെ കൊന്നതെങ്കിൽ രണ്ടാമത് ഒരിക്കൽ കൂടി ആഭ്യന്തര വകുപ്പ് ഈ മാതാവിനെ കൊലക്കി കൊടുത്തു. എങ്ങനെയായിരുന്നു ആ മാതാവിന്റെ മൃതദേഹം? നമുക്കറിയാം ഈ ടൗണിൽ ഈ ജനസദസ്സുകളുടെ മധ്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഒരുമിച്ചിരുന്ന് ആ മാതാവിന്റെ മൃതദേഹത്തിന് മുന്നിലിരുന്ന് വിലപിച്ചു. അർഹമായ ആനുകൂല്യങ്ങൾ നൽകണം, സർക്കാർ ഇവിടെ എത്തണം, മന്ത്രിമാർ എത്തണം, കളക്ടറുടെ സാന്നിധ്യത്തിൽ വേണ്ട നടപടികൾ കൈക്കൊള്ളണം എന്ന് പറഞ്ഞപ്പോ സംസ്ഥാന ഗവൺമെന്റ് ആഭ്യന്തര വകുപ്പ് അവിടെ എത്തി അവിടെയുള്ള എല്ലാവരെയും ആട്ടിപ്പായിച്ച് അടിച്ചോടിച്ച് ലാത്തിച്ചാർജ് നടത്തി ഈ മാതാവിന്റെ മൃതദേഹം വലിച്ചൊഴിച്ചു കൊണ്ടുപോയപ്പോൾ ആ മാതാവിന്റെ മൃതദേഹം അപമാനിതയായി. ആ മാതാവിനെ അപമാനിക്കുന്ന രീതിയിലേക്ക് ഒരു മൃതശരീരത്തിൽ കൊടുക്കേണ്ട എല്ലാ രീതിയിലുമുള്ള ഒരു ബഹുമാനം ആദരവ് കൊടുക്കാതെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് കൂടി അവരെ അപമാനിച്ചു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. പിന്നീട് നടന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇന്നലെ രമേശ് ചെന്നിത്തല വന്ന് ഉദ്ഘാടനം ചെയ്ത് പോയതിനു ശേഷം 11 മണിയായപ്പോഴാണ് നമ്മുടെ നേതാക്കന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അൻവർ സാഹത്തൊക്കെ പ്രസംഗിച്ചു. ആ സമയത്ത് 11 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇനി ശബ്ദം പുറത്തേക്ക് വേണ്ട, പതുക്കെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പതുക്കെ മയങ്ങാം ഉറങ്ങാം എന്നിരിക്കുമ്പോഴാണ് ഞാൻ കേൾക്കുന്നത് ഒരാൾ ഓടി വന്ന് പറഞ്ഞു നമ്മുടെ മുഹമ്മദ് സിയാസിനെ പൊക്കി. എവിടെ പൊക്കി? ഹോട്ടലിൽ നിന്ന് പൊക്കി, വണ്ടിയിലിട്ട് പോലീസ് കൊണ്ടുപോയി. അപ്പൊ ഞാൻ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു നിങ്ങൾ ആരും ബഹളം ഉണ്ടാക്കണ്ട, നിങ്ങളെല്ലാം പിരിഞ്ഞു വരിക. അപ്പൊ ഒരാൾ എന്നോട് പറഞ്ഞു നമ്മുടെ DCC പ്രസിഡന്റിനെ കൊണ്ടുപോയത് ഞങ്ങൾ സമ്മതിക്കില്ല. എന്റെ മനസ്സിലൊരു ഭയം ഉണ്ടായി DCC പ്രസിഡന്റ് കൊണ്ടുപോയപ്പോ ആ കൊണ്ടുപോയ പോലീസുകാരുടെ അവസ്ഥ ഓർത്തിട്ടാണ് എനിക്ക് ഭയമുണ്ടായത്. എന്നിട്ട് 1 മണിക്കൂർ ചുറ്റിച്ചു. ഈ ചുരുളി എന്ന് പറയുന്ന സിനിമയിൽ ചുറ്റിച്ച കഥയുണ്ടല്ലോ, അതുപോലെ ഷിയാസിനെ കൊണ്ട് ചുറ്റിച്ച് ചുറ്റിച്ച് ലാസ്റ്റ് വളരെ സ്നേഹത്തോടുകൂടി ഏത് സ്റ്റേഷനിലാണ് കൊണ്ടുപോയത് എന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഷിയാസ് അത് ശരിക്കും ആസ്വദിച്ചു. എവിടെ പോയി? കോടനാട് പോയി, കുട്ടമ്പുഴ പോയി, ചാറ്റുപാറ പോയി, നീണ്ടപാറ പോയി, വടാട്ടുപാറ പോയി. 1.5 മണിക്കൂർ ചുറ്റിച്ച് അവസാനം നമ്മൾ കണ്ടത് മുഹമ്മദ് ഷിയാസ് നമ്മുടെ പെരുമ്പാവ് നമ്മുടെ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ വന്ന് ദേവാസുരത്തിന് നീലനെ പോലെ അതിമനോഹരമായി നിന്ന് ചിരിച്ചുകൊണ്ട് അതിലും രസമുള്ളൊരു കാഴ്ചയുണ്ട്. പോലീസ് വന്ന് കൊണ്ടുപോയ സ്പീഡ് 100 കിലോമീറ്റർ സ്പീഡിലാണ് പോലീസ് കൊണ്ടുപോയത്. പോലീസ് ഇവരെ കൊണ്ടുപോകുന്നു, അതിനുശേഷം വന്ന് എല്ലാവരും തല്ലുന്നു, മാറ്റിക്കൊള്ളുകാരൻ MLA വന്നിട്ട് സറണ്ടർ ആവണം അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. എന്നെ തൊടാൻ അവർക്ക് പേടിയാണ്, തൊട്ടില്ല. ഈ മാറ്റിക്കൊള്ളുകാരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഞാൻ അവർക്ക് ഇനി എന്ത് ചെയ്യും? ഞാനും കുറച്ച് കുട്ടികൾ മാത്രം ഉണ്ട് അവിടെ. ആ സമയത്താണ് രമേശ് ചെന്നിത്തല വരികയും യൂത്ത് കോൺഗ്രസ്സുകാർ അറിഞ്ഞവർ വന്ന് മുദ്രാവാക്യം വിളിച്ച് 3 മണിയോട് വരെ അവിടെ നിന്നപ്പോഴാണ് കോടതിയിൽ കൊണ്ടുപോകുന്നു. ആരെ? മാത്യു കുടലിനാടിനെയും മുഹമ്മദ് ഷിയാസിനെയും ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ ഞാൻ പേടിച്ച് ജയിലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ 2 ആഴ്ച എടുത്താൽ ഈ 2 ആഴ്ചയും ഞാൻ നിരാഹാരം. ഞാനൊന്ന് പേടിച്ചു. പക്ഷെ ഞാൻ കാണുന്ന 100 കിലോമീറ്റർ സ്പീഡിൽ പോയ മാത്യു കുടലിനാടിനും മുഹമ്മദ് ഷിയാസും 250 കിലോമീറ്റർ സ്പീഡിലാണ് കോടതിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അത്രമാത്രം കോടതിക്ക് മനസ്സിലായി. കോടതി കൊടുക്കുന്ന പെറ്റീഷൻ മാത്രം വായിക്കുന്നതല്ല കോടതി. കോടതി TV കാണും, കോടതി പേപ്പർ വായിക്കും, നവമാധ്യമങ്ങൾ നോക്കും. ന്യായമായ സമരത്തിന് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി,
നമ്മൾ പോരാടുമ്പോൾ ബഹുമാനപ്പെട്ട കോടതി നമുക്ക് മുന്നിൽ ഒരു ദൈവമായി വെളിച്ചമായി മാറി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇന്ന് ഇരുളായോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം പോലീസുകാര് കുറച്ചുകൂടി ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ച് പിടിപ്പിച്ച് ഇന്ന് നമ്മുടെ ഷൈജൻ ചാക്കോനെയും സഹപ്രവർത്തകരെയും റിമാൻഡ് ചെയ്തു എന്ന് പറയുന്നത് നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മൾ ശക്തമായി അവരെ തിരിച്ചുകൊണ്ടുവരും. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ശക്തമായ രീതിയിലുള്ള സമരങ്ങളുമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ ഒരു വാക്ക്, അദ്ദേഹത്തിന്റെ പേര് എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നത് മുഹമ്മദ് ഷിയാസിന എ ജെ തോമസ്. കട്ട പുകയാണ് കാര്യം, കട്ട പുകയാണ്. രാവിലെ ഈ എ ജെ തോമസ് വന്ന് ഷിയാസിന്റെ അടുത്ത് കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് ചെയ്യരുത് എന്ന് പറയുന്ന മനുഷ്യൻ രാത്രി വന്നപ്പോ സ്വഭാവം മാറി. രാവിലെ മറ്റൊരു ഡിവൈഎസ്പി, രാത്രി വേറൊരു ഡിവൈഎസ്പി. ആ ഡിവൈഎസ്പി രാത്രി ഡിവൈഎസ്പി കാട്ടാളനാണെങ്കിൽ ആ കാട്ടാളനെ പിടിച്ചു കെട്ടുവാനുള്ള ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട് എന്ന് ഡിവൈഎസ്പി പോലീസുകാരും അറിയണം എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്, ഇന്നും വേദനയുണ്ടായി. രണ്ടുപേരാണ് കേരളത്തിൽ മരണപ്പെട്ടത്, തൃശൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും. ഒന്ന് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു മൂപ്പന്റെ ഭാര്യ മരണപ്പെട്ടു പോയി, മറ്റൊരാൾ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മരണപ്പെട്ടു പോയി. നമുക്കിത് എങ്ങനെ സഹിക്കാൻ കഴിയും? കഴിവുകെട്ട മന്ത്രിസഭയും കഴിവുകെട്ട മന്ത്രിയും അവരുള്ളിടത്തോളം കാലം ഈ നാട് നന്നാവാൻ പോകുന്നില്ല എങ്കിലും ശക്തമായ സമരപരാളികളുമായി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ താങ്ങി നടലായി കൂടുന്ന എല്ലാ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. പ്രിയപ്പെട്ടവരെ, നിയമസഭയ്ക്കകത്തും പുറത്തും വന്യജീവി ശല്യത്തെ കുറിച്ച് വളരെ വിശദമായി നടപടികളെയും കുറിച്ച് സംസാരിച്ച പ്രതിപക്ഷ നേതാവാണ് സി വി ഡി സതീശൻ. പ്രതിപക്ഷത്തിന്റെ ഒരു വാക്ക് കേൾക്കാൻ പ്രതിപക്ഷ നേതാക്കന്മാരോട് ഈ പ്രദേശത്തെ ജനങ്ങൾ കരഞ്ഞു വന്ന് പറയുന്ന കാര്യങ്ങൾ പോലും നിയമസഭയ്ക്കകത്ത് പറഞ്ഞാൽ പോലും അത് മുഖവിലക്കെടുക്കാത്ത ഒരു സർക്കാരാണ് ഈ സർക്കാർ. ആ സർക്കാരിനെതിരായി നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ ഈ സർക്കാരിനെ കൊണ്ട് തീരുമാനമെടുപ്പിക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് ഈ പ്രതിഷേധത്തെ മാറ്റാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കാൻ ബഹുമാനനായ ശ്രീ വി ഡി സതീശനെ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അദ്ദേഹത്തെ ബഹുമാന പുരസ്കരം ഈ പ്രതിഷേധ സംഗമത്തെ അഭിസംബോധന ചെയ്യാൻ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ്, വേദിയിലുള്ള ജനപ്രതിനിധികളെ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഞാൻ 6:30 ഇവിടെ എത്താം എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ തൃശ്ശൂരിൽ എത്തിയപ്പോഴാണ് ചാലക്കുടി ആതിരപ്പള്ളി, ചാലക്കുടിക്കടുത്തുള്ള ആതിരപ്പള്ളി പഞ്ചായത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വത്സലരാജൻ ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടത്. അതറിഞ്ഞ് അവിടെ പോകേണ്ടി വന്നതുകൊണ്ടാണ് ഇവിടെ വരാൻ താമസിച്ചത് എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എൽദോസ് പറഞ്ഞതുപോലെ ഇന്നും നേരെ മന്തിയാകുമ്പോൾ നമ്മൾ അറിയുന്നത് ഒരു പാവപ്പെട്ട ആദിവാസി സ്ത്രീ ഊരുമൂപ്പന്റെ ഭാര്യ ഉപജീവനത്തിനു വേണ്ടി മരോട്ടിക്കായി ശേഖരിക്കാൻ ഭാര്യയും ഭർത്താവും പ്രായമായവർ പോയപ്പോഴാണ് അവരെ ആന ചവിട്ടിക്കൊന്നത്. വീടിനകത്താണ്, വീടിന്റെ സമീപത്താണ് കക്കയത്ത് കാട്ടുപോത്ത് ചവിട്ടി ഒരാളെ കൊന്നത്. ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ആന ചവിട്ടിക്കൊല്ലുന്ന 8-ാമത്താളായി 2 മാസത്തിനുള്ളിൽ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് 909 പേരാണ് വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ മാസം വയനാട്ടിൽ കടുവ ഒരു ചെറുപ്പക്കാരനെ അക്ഷരാർത്ഥത്തിൽ കടിച്ചു തിന്നു. എന്തൊരു ഭീതിയാണ് വനാതിർത്തികളിൽ ഉള്ളത്, എന്തൊരു ഭീതിയാണ്! അവിശ്വസനീയമായ തരത്തിലാണ്. നമുക്ക് ഇന്നിപ്പോ ഞാൻ ഉച്ചയ്ക്ക് ഈ സ്ഥലത്തേക്ക് ശ്രീമതി ഇന്ദിരാ രാമകൃഷ്ണന്റെ വീടിനകത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോ പോലീസ് പറഞ്ഞത്
ഉച്ച കഴിഞ്ഞപ്പോൾ 16 ആന ആ വീടിന്റെ പരിസരത്തല്ല വന്നു. സന്ധ്യക്ക് പോകാൻ ശ്രമിച്ചപ്പോ പറഞ്ഞത് ഇപ്പോഴും ആന അവിടെ ഉണ്ട്, അങ്ങോട്ട് വരണ്ട, സേഫ് അല്ല എന്നാണ് പറയുന്നത്. എന്തൊരു ജീവിതമാണ് ഈ പാവപ്പെട്ട മനുഷ്യരുടെ. ഒന്ന്, അവരുടെ കൃഷി മുഴുവൻ നശിപ്പിച്ചു. വനാതിർത്തികൾക്കടുത്ത് ഒരു കിഴങ്ങ് കൃഷിയുമില്ല, എല്ലാം പന്നി കുത്തിമലർത്തി ഭൂമിക്കടിയിലുള്ള എല്ലാ കൃഷിയും, കപ്പയും ചേനയും ചേമ്പും മുഴുവൻ സാധനം പന്നിക്കൂട്ടങ്ങൾ വന്നു. ആന വന്ന് വാഴയും തെങ്ങും കരിമ്പും റബ്ബറും എല്ലാം നശിപ്പിച്ചു. കുരങ്ങ് വന്ന് തെങ്ങിൽ കയറി മഞ്ഞങ്ങാ പരുവത്തിലാവുമ്പോ നാളികേരം ഇട്ടുകൊണ്ട് പോവുക. എല്ലാ കാർഷിക മേഖലയും പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഈ ആക്രമണം. ഈ വന്യജീവികൾ ആക്രമിക്കുന്നത്, ആനയല്ലാത്ത മറ്റു മൃഗങ്ങൾ ആക്രമിക്കുന്നത് കെട്ടിയിട്ടിരിക്കുന്ന കന്നുകാലികളെയാണ്, ആടിനെയും ആ പശുവിനെയും എല്ലാമാണ്. മനുഷ്യന്റെ ഇപ്പോഴുള്ള ഉപജീവന മാർഗം എന്ന് പറയുന്നത് പശുവിനെ കറന്ന് പാൽ കൊടുക്കുക. ആ പാലുകൊണ്ടാണ് ഈ കർഷക കുടുംബങ്ങൾ 90% ജീവിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ എങ്ങനെ അയക്കും? കുട്ടികളെ നമ്മളാണെങ്കിൽ നമ്മുടെ മക്കളെ അയക്കോ? ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല, ഈ കന്നുകാലികൾക്ക് പുല്ല് വെട്ടാൻ പോകാൻ പറ്റുന്നില്ല, റബ്ബർ വെട്ടാൻ പോകാൻ പറ്റുന്നില്ല. ഒരു തരത്തിലുള്ള ഉപജീവന മാർഗവും ഇല്ലാത്ത, ഒരു തരത്തിലുള്ള ഉപജീവന മാർഗവും ഇല്ലാതെ മനുഷ്യരാർക്കും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഈ മേഖലകളിൽ എല്ലാം ഉണ്ടാകും. നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. ഞങ്ങളുടെ സമരാജ്ഞിയോടനുബന്ധിച്ച ജനകീയ ചർച്ചാ സദസ് കാസർഗോഡ് ആരംഭിക്കുമ്പോ ആദ്യം വന്നതൊരു വിധവയാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ബൈക്കിൽ പള്ളിയിൽ പോകുമ്പോ ആന ബൈക്കിൽ നിന്ന് ചവിട്ടിയിട്ട് ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ ജസ്റ്റിനെ ചവിട്ടി കൊടുത്തു. ഭാര്യയാണ് വന്നത് ആദ്യം ഞങ്ങളെ കാണാൻ. രണ്ടാമത് വന്നത് കാസർഗോഡ് ജില്ലയിൽ തന്നെ പന്നി മുഴുവൻ 5000 വാഴ വെച്ച ഒരു കർഷകന്റെ 5000 വാഴയും തകർത്തു. അയാൾ ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കാരനായി. 1 രൂപ സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം കിട്ടിയില്ല. ആ കർഷകൻ ജോസ് ആത്മഹത്യ ചെയ്തു, ജോസിന്റെ ഭാര്യ. തിരുവനന്തപുരത്ത് ഞങ്ങൾ ഈ ജനകീയ ചർച്ചാ സദസ് അവസാനിപ്പിക്കുന്ന ദിവസം ഉത്തരവുണ്ട്. ഒരാളെ കരടി ആക്രമിച്ചു, കയ്യും കാലും തളർന്നൊരു മനുഷ്യൻ മാസങ്ങളോളം ആശുപത്രി കിടന്നു, കയ്യിൽ പുറത്തേക്ക് സ്റ്റീലിട്ടിരിക്കുക, ശരീരതപസാദോടെയുണ്ട്. പൊട്ടപ്പുറത്ത് ഒരാൾ കാട്ടുപോത്ത് കുത്തി ജീവശവമായ ഒരാൾ വന്നിരിക്കുക. ഇവർക്ക് കരടി ആക്രമിച്ച ആശുപത്രിയിൽ കിടന്ന ആൾക്ക് സർക്കാർ കൊടുത്തത് 5000 രൂപയാണ്. വീട് വരെ പണയത്തില്ല, മറ്റേ ആൾക്കൊന്നും കിട്ടിയില്ല. ഈ വന്ന ഭൂരിഭാഗം ആളുകൾക്കും ഒരു നഷ്ടപരിഹാരവും ആന ചവിട്ടിക്കൊന്നവർക്ക് അധികം അടക്കം കിട്ടിയിട്ടില്ല. 7000ത്തിലധികം ആളുകൾക്കാണ് ജീവഹാനി സംഭവിച്ചവർക്കും പരിക്കുപറ്റിയവർക്കും കാർഷിക ഉൽപ്പന്നങ്ങൾ കൃഷി മുഴുവൻ നശിച്ചവർക്കും ഈ സർക്കാര് നഷ്ടപരിഹാരം കൊടുക്കാനുള്ളത്. 7000ത്തിലധികം ആളുകൾ. ഇതെല്ലാം വരുമ്പോ ഇങ്ങനെയെല്ലാം സംഘർഷം ഉണ്ടാകുന്നു. ആനയുടെ എണ്ണം കൂടുന്നു, കടുവയുടെ എണ്ണം കൂടുന്നു, പന്നിയുടെ എണ്ണം വർദ്ധിക്കുന്നു, കുരങ്ങ് നാട്ടിലേക്ക് ഇറങ്ങിയ പല കാരണങ്ങളും പല കാരണം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇത് പരിഹരിക്കാനുള്ള എന്ത് ശ്രമമാണ്! കഴിഞ്ഞ 3-4 കൊല്ലമായി ഞങ്ങൾ നിരന്തരം നിയമസഭയ്ക്കകത്തും പുറത്തു പറയുന്നു, ഒരു പരിപാടി സർക്കാരിനുണ്ട്? ഹ്രസ്വകാല പരിപാടിയുണ്ടോ? ദീർഘകാല പരിപാടിയുണ്ടോ? ഒരു പരിപാടിയില്ല. വനം മന്ത്രിയോട് പറഞ്ഞാൽ നമ്മൾ അഗ്രസീവായ വനം മന്ത്രിയുടെ മറുപടി, ഞാൻ വനമന്ത്രി ആയതുകൊണ്ടാണോ കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ള വിഡ്ഢി ചോദ്യമാണ്. വിഡ്ഢി ചോദ്യം, എനിക്കത് പറയാൻ വിഷമമുണ്ട്. പക്ഷെ ഈ വിഡ്ഢി ചോദ്യമാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്താ ഇവരോടൊക്കെ മറുപടി പറയുന്നത്? എന്ത് മറുപടിയാണ് പറയുന്നത്? എന്നിട്ട് ഈ വർഷം വെച്ചിരിക്കുന്നത് 48 കോടി രൂപ. 48 കോടി രൂപ കൊണ്ട് ഒരു 4 കിലോമീറ്റർ ഇലക്ട്രിക് ഫെൻസിങ് വലിക്കാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? ചുറ്റും മതിൽ കെട്ടണം, ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടാക്കണം, കിടങ്ങൾ ട്രെഞ്ചുകൾ കുഴിക്കണം, പല രീതിയിൽ വേണം. ഞാൻ ഈ ഗവൺമെന്റിനോട് പറയാണ്, തമിഴ്നാട് ഗവൺമെന്റ്
വാൽപ്പാറ, വാൽപ്പാറ ഏറ്റവും കൂടുതൽ ആന ഇറങ്ങിയിരുന്ന സ്ഥലമാണ്. സമീപ പ്രദേശത്തേക്ക് ആന ഇറങ്ങിയിരുന്ന തമിഴ്നാട് ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ്, അവരത് ഭംഗിയായി നടപ്പാക്കി. കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി ഒരു ആനയുടെ ശല്യവും വാൽപ്പാറയ്ക്കകത്തും പരിസര പ്രദേശത്തും ഭംഗിയായി പരിഹരിച്ചു. ഇപ്പോ തമിഴ്നാട്ടിൽ പല സ്ഥലത്തും കടുവയുടെ ശല്യമുണ്ട്. അവര് വനം വകുപ്പിന്റെ ഒരു ഡെലിഗേഷൻ സുന്ദർബാൻസിൽ പോയിരിക്കുകയാണ്. കാരണം സുന്ദർബാൻസിൽ കടുവ പുറത്തിറങ്ങ് ഒരുപാട് കടുവയുണ്ട്. ഒരു കടുവയും പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്ട് അവരവിടെ നടപ്പാക്കിയിട്ടുണ്ട്. അത് പഠിക്കാൻ വേണ്ടി തമിഴ്നാടിന്റെ സംഘം പോയിരിക്കുകയാണ്. ഇവിടെ ഇവർക്ക് എന്തെങ്കിലും ഒരു പണിയുണ്ടോ? ഇവരന്ന് എല്ലാവരെയും പറ്റിച്ചു. ആന ഇറങ്ങിയപ്പോ കോളറിന്റെ വിവരം കർണാടക തന്നില്ല എന്ന് പറഞ്ഞു. കർണാടക ആദ്യം തന്നെ ഈ കോളറിന്റെ ഐഡിയും പാസ്വേഡും കേരളത്തിലെ വനംവകുപ്പിന് കൊടുത്തു. ഈ ഐഡിയും പാസ്വേഡും ഉള്ള ആർക്കും ആനയെ ട്രാക്ക് ചെയ്യാം. അപ്പൊ കർണാടക ഗവൺമെന്റിനും ആനയെ ട്രാക്ക് ചെയ്യാം, ഈ ഐഡിയും പാസ്വേഡും ഉള്ള കേരള ഗവൺമെന്റിനും ഈ ആനയെ ട്രാക്ക് ചെയ്യാം. എന്നിട്ട് പച്ച കള്ളം പറഞ്ഞു കർണാടക വിവരം തരാത്തെന്ന്. ഇവന്റെ കയ്യിൽ ഐഡിയും പാസ്വേഡും എടുത്തിട്ട് കുരങ്ങന്റെ കയ്യിൽ പൂമാല വെച്ചുകൊണ്ടിരിക്കുന്ന പോലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചു. അപ്പോഴാണ് ഒരാളെ ആന കൊന്നത്, വയനാട്ടിൽ ആന കൊന്നത്. അതുകൊണ്ടാണ് ആന കൊന്നത്. നമുക്കിതിനെ കൈകാര്യം ചെയ്യാനുള്ള ഓരോ സംവിധാനവും ഇവർ ചെയ്യുന്നില്ല. ഈ വനാതിർത്തിയിലും അതിന്റെ സമീപത്തും ജീവിക്കുന്ന മനുഷ്യരെ മുഴുവൻ വിധിക്ക് വിട്ടുകൊടുക്കുകയാണ്, വന്യജീവികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. അവര് ചവിട്ടിക്കൊല്ല, ആന ചവിട്ടിക്കൊല്ലുക, കടുവ കടിച്ചു തിന്നുക, കരടി ആക്രമിക്കുക, കാട്ടുപോത്ത് ആക്രമിക്കുക, സർക്കാരിനൊന്നും ചെയ്യാനില്ല. ഭരണഘടനയുടെ 21-ാം വകുപ്പുണ്ട്, അത് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാം. സർക്കാരിനുള്ള ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം മറന്ന് ഈ ഗവൺമെന്റ് പ്രവർത്തിച്ചാൽ ആ ഉത്തരവാദിത്തത്തെ കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ജോലി എന്ന് ഞാൻ വിനയപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ പറയാണ് എന്താണ്, കോൺഗ്രസുകാര് അനാദരവ് കാണിച്ചു മൃതശരീരത്തോട്. കോൺഗ്രസ് പ്രവർത്തകർ ആ മൃതശരീരവും വഹിച്ചുകൊണ്ട് നാട്ടുകാരോടൊപ്പം സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ കുടുംബത്തിന്റെ അനുമതിയോടുകൂടിയാണ്. നിങ്ങളൊന്നും ചെയ്യുന്ന പോലെയല്ല ഞങ്ങളത് ചെയ്തിട്ടുള്ളത്. ആ കുടുംബത്തിന്റെയും ഭീതിയിലായ ജനങ്ങളുടെയും പിന്തുണയോടുകൂടിയാണ്. അനാദരവ് കാണിച്ചത് പോലീസാണ്. അനാദരവ് മൃതദേഹത്തോട് അനാദരവ് കാണിച്ചത് പോലീസാണ്. പിന്നെ പേടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക, പേടിപ്പിക്കാൻ. പോലീസുകാരോട് ഞാൻ പറയുന്നത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കരുത്. ഈ രാജാവും പരിവാരങ്ങളൊന്നും എന്നും ഉണ്ടാകില്ല എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുക. ഇന്നലെ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ കൊണ്ടുപോയത് കണ്ടു, ഒരു ക്രിമിനലിനെ കൊണ്ടുപോയത് പോലെ. ബാക്കി ക്രിമിനലുകളെ കാണുമ്പോ, CPM ക്രിമിനലുകളെ കാണുമ്പോ മുട്ടിലെഴയുന്ന പോലീസുകാരാണ് ഇത് ചെയ്തത് എന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ എറണാകുളം ജില്ലയിലെ പോലീസിനോട് പറയാ, ഇപ്പൊ തിരുവനന്തപുരത്ത് സമരം നടക്കുന്നുണ്ട്. എന്തിനാ? വെറ്റിനറി സർവകലാശാലയിൽ ഒരച്ഛന്റെയും അമ്മയുടെയും മകനെ ക്രൂരമായി മർദ്ദിച്ച് മുറിവുകൾ ഉണ്ടാക്കി കെട്ടിക്കൂട്ടി കൊന്നതിനെതിരായിട്ടുള്ള സമരം ആണല്ലോ. SFI ക്രിമിനലുകൾ അഴിഞ്ഞാടിയതിന്റെ വിവരം എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരു SFI സംസ്ഥാന സെക്രട്ടറി ഉണ്ട്. അവൻ യേശു നേതാവിനെ തട്ടിക്കൊണ്ടുപോയി ലോക്കോളജ് ഹോസ്റ്റലിൽ രാത്രി മുഴുവൻ കട്ടിലിന്റെ കാലം കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച് ജാമ്യമില്ലാത്ത കേസിലെ പ്രതിയാണ്. ഈ ജില്ലയില് നട്ടിലുള്ള ഏതെങ്കിലും പോലീസുകാരുണ്ടെങ്കിൽ ഈ ഷിയാസിനെ കൊണ്ടുപോയ പോലെ അവരെ കൊണ്ടുപോകാൻ നിനക്കൊക്കെ ധൈര്യമുണ്ടോ? 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 അവനാണല്ലോ ബാരിക്കേഡിന്റെ പുറത്ത് കയറി ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പോയി കക്കൂസ് കഴിയാൻ പറഞ്ഞത്. അപ്പൊ വേറൊരു ഈ DYSP പോലുള്ള DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ട് നിന്നു. എന്നിട്ട് അവനെ മോളിൽ താഴെ ഇറക്കി, മോനെ കുട്ട നീ വിഷമിക്കരടാ, വാട GP കേൾക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഒരു താരാട്ടുപാട്ടും പാടി അവനൊരു പാൽക്കുപ്പി കൂടി മേടിച്ചു കൊടുക്കായിരുന്നില്ല. അപ്പൊ ഞങ്ങളോട് ഇങ്ങനെ, അവരോട് ഇങ്ങനെ. ഈ പരിപാടി ഉണ്ടല്ലോ, പരിപാടി അവസാനിക്കാറായി എന്നോർത്തോ.
അധികം രാജഭക്തി കാണിക്കുന്നവർ ചെവിയിൽ നുള്ളി കാത്തിരുന്നു. ഒറ്റ ഒരെണ്ണത്തിന് ഞങ്ങൾ വെറുതെ വിടില്ല. നിയമപരമായി ചെയ്യാം, നിയമപരമായി എന്ത് ചെയ്താലും, നിങ്ങളെ ജോലി ചെയ്താൽ ഞങ്ങൾ അതിനെ ബഹുമാനിക്കും, ഞങ്ങൾ അതിനെ സല്യൂട്ട് ചെയ്യും. നിയമവിരുദ്ധമായി ഞങ്ങളുടെ നേതാക്കന്മാരെ, ഞങ്ങളെ ജനപ്രതിനിധികളെ, എനിക്ക് മാത്യു കോളനാടൻ എൽദോസ് കുന്നപ്പള്ളിയും കൂടി ഇവിടെ ഇരിക്കാൻ പോണു എന്ന് എന്നോട് പറഞ്ഞപ്പോ തന്നെ അറിയാം മാത്യു കോളനാടൻ രാത്രി മുഴുമിപ്പിക്കുമല്ലോ. കാരണം മാത്യു കോളനാടനെ കൊണ്ടുപോകും എന്ന് എനിക്കൊരു സംശയമില്ലായിരുന്നു. കാരണം കൊള്ളനാടനെ എപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറ്റും, അപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ആഫീസിൽ നിന്നും വീട്ടിൽ നിന്നും ഉത്തരവ് വന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ആഫീസിൽ ഒരു ഉപജാപക സംഘമുണ്ട്, അവരാണ് ഈ പോലീസിനെ നിയന്ത്രിക്കുന്നത്. അതിൽ ആരൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം, ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരുടെയൊക്കെ എടുത്തുവയ്പ്പുകാർ പെട്ടിതൂക്കിയാൽ ആരൊക്കെ ഓരോ ജില്ലയിലും ഉണ്ട്, ഓരോ പോലീസ് ജില്ലയിലും ഉണ്ട്. അവരെയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അവരുടെ ലിസ്റ്റും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളൊന്നും നിയമം ലംഘിക്കാൻ പോകുന്നവരല്ല. എന്ത് കാരണത്തിന്റെ പുറത്താണ് ഇവർക്കെതിരെ കേസെടുത്തത്? ഇവരകത്തിരിക്കുമ്പോൾ തകർന്ന പോലീസ് വാഹനം, ഇവര് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ തകർന്ന പോലീസ് വാഹനം, ആ പോലീസ് വാഹനം തല്ലിപ്പൊളിച്ചു എന്നതിന്റെ പേരിൽ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുക. ജാമ്യമില്ലാത്ത കേസ്, ജാമ്യമില്ലാത്ത കേസെടുത്ത് ജയിലിലിട്ട മുഹമ്മദ് ഷിയാസ്, മാത്യു കൊള്ളനാടൻ, എൽദോസ് കുന്നപ്പള്ളി, ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ പണി നിർത്തി പോകുന്നാണോ നിങ്ങൾ കരുതി? ആണോ നിങ്ങൾ അതാണോ കരുതിയത്? നിങ്ങൾ തെറ്റിപ്പോയി. നിങ്ങളെ സത്യത്തിൽ പോലീസിനോട് നന്ദി പറയണം. ഇത് കേരളം മുഴുവൻ ശ്രദ്ധിച്ച ഒരു സമരമായി മാറി. നാല് പ്രധാനപ്പെട്ട ഡിമാൻഡുകളാണ് നിങ്ങൾ ഇങ്ങനെ സമരം തുടങ്ങിയപ്പോ മുന്നോട്ട് വെച്ചത്. 10 ലക്ഷം രൂപ ഇപ്പോ ആ കുഞ്ഞിന്റെ വീട്ടിൽ കിട്ടും. ഞാൻ ഷിയാസിനെയും കൊള്ളനാടനെയും എൽദോസ് കുന്നപ്പള്ളി അഭിനന്ദിക്കും. ഈ നാട്ടിൽ ഒരു കൊല്ലം മുമ്പ് ആന ചവിട്ടിക്കൊന്നവർക്ക് 1 രൂപ കിട്ടാത്ത ഇഷ്ടംപോലെ കേസ്. നിങ്ങൾ ഇന്നലെ ഇവിടെ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഈ സമരം തുടങ്ങിയത് കൊണ്ടാണ് ആ കുടുംബത്തിന് 10 ലക്ഷം കിട്ടിയത്. ഇന്നലെ മന്ത്രി പി രാജീവ് കലക്ടർ ഇവിടെ വന്ന് എല്ലാം സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചപ്പോ കലക്ടറോട് ഇങ്ങോട്ട് പോകരുത് എന്ന് വരുത്തിയ മന്ത്രിയാണ് വ്യവസായ മന്ത്രി. കാരണം ഇത് തീരരുത് എന്ന് കരുതി, ഇത് തീരരുത് എന്ന് കരുതി. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു 5 ലക്ഷം രൂപ കൊടുക്കാൻ നോക്കുമെന്ന്. രാജീവേ, ഞങ്ങളുടെ കുട്ടികള്, ഞങ്ങളുടെ ജനപ്രതിനിധികൾ സമരം ചെയ്ത് നിങ്ങൾ പറഞ്ഞ 5 ലക്ഷം അല്ല 10 ലക്ഷം ഞങ്ങൾ കൊടുപ്പിച്ചിട്ടുണ്ട്. 10 ലക്ഷം മന്ത്രി ഇങ്ങനെ പറഞ്ഞത് അല്ലേ? പറഞ്ഞത് 5 ലക്ഷം കൊടുക്കാൻ നോക്കാം. 5 അല്ല 10 കൊടുപ്പിക്കാൻ എറണാകുളം ജില്ലയിലെ UDF പ്രവർത്തകർക്കും കോൺഗ്രസുകാർക്കും കഴിയും. പിന്നെ ഒരു 3 ഡിമാൻഡ് കൂടി വെച്ചിട്ട്. രണ്ടാമത്തെ ഡിമാൻഡ്, ഈ ആന ഇറങ്ങിയ സ്ഥലത്ത് ആഹ്റാ ടീമിനെ വിടണം. മൂന്നാമത്തെ ഡിമാൻഡ്, അവിടെ ഇലക്ട്രിക് ഫെൻസിങ് വേണമെന്നാണ്. മൂന്നാമത്തെയും ഡിമാൻഡ് ഞാനിന്ന് വനം വകുപ്പ് മന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ 2 ഡിമാൻഡും അംഗീകരിക്കാം, ആറാ ടീമിനെ വിടാം, ഇലക്ട്രിക് ഫെൻസിങ്ങിന്റെ പണി ആരംഭിക്കാം എന്ന് വനം മന്ത്രി എനിക്ക് ഉറപ്പ് നൽകി. 4 ഡിമാൻഡ്, ഈ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി കൊടുക്കണമെന്ന്, അത് മുഖ്യമന്ത്രിയോട് പറയണമെന്നാണ്. നാളെ ഞാൻ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കത്തുകൊടുക്കും. അതുകൊണ്ട് 4 ഡിമാൻഡ് 3 ഡിമാൻഡും അംഗീകരിച്ചതുകൊണ്ട് ബഹുമാനപ്പെട്ട ശ്രീ മാത്യു കൊള്ളനാടൻ MLA ശ്രീ എൽദോസ് കുന്നപ്പള്ളി MLA ഈ നിരാഹാര സമരത്തിൽ നിന്ന് പിന്മാറണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. തോറ്റല്ല പോകുന്നത്. 4 ഡിമാൻഡിൽ 3 ഡിമാൻഡും നേടിയെടുത്തുകൊണ്ടാണ് ഈ ജനകീയ സമരം അവസാനിപ്പിക്കുന്നത്. അതിന് മുൻകൈയെടുത്ത, അതിന് നേതൃത്വം കൊടുത്ത ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനെയും ഈ ജില്ലയിലെ മറ്റ് ജനപ്രതിനിധികളെയും അതോടൊപ്പം നമ്മുടെ പ്രിയങ്കരനായ MP ശ്രീ ഡീൻ കുര്യാക്കോസ്, ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇടുക്കി ജില്ലയിലെയും ഈ പ്രദേശത്തെയും ഭൂമി പ്രശ്നങ്ങളാണെങ്കിലും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളാണെങ്കിലും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി നിയമസഭയ്ക്കകത്തും പുറത്തും ഈ വിഷയം ഏറ്റവും കൂടുതൽ ശ്രദ്ധയിലെത്തിക്കാൻ വേണ്ടി ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഈ നാടിന്റെ ഹൃദയമിടിപ്പുകൾ ഏറ്റുവാങ്ങിയ പ്രിയങ്കരനായ MP ശ്രീ ഡീൻ കുര്യാക്കോസിനെ ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. കോട്ടയത്ത് സ്ഥാനാർത്ഥിയായിട്ട് പോലും
ഓടി കോതമംഗലത്തെത്തി ഈ സമരത്തിൽ പങ്കാളിയായി നിങ്ങൾക്ക് പിന്തുണ നൽകാൻ നൽകിയ ശ്രീ ഫ്രാൻസിസ് ജോർജിനെയും പ്രതിനിധിയായി ഓടിയെത്തിയ ശ്രീ മോൻസ് ജോസഫിനോട് ഞാൻ പ്രത്യേകമായ നന്ദി പറയുന്നു. ആവിധേയന ഞാൻ പറയുന്നു, ഇപ്പൊ അവരോടൊക്കെ ഒരു നന്ദി പറയാം. കോതമംഗലത്തെ കോൺഗ്രസ് എന്താണ് എന്ന് ഇന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. എല്ലാവരും കണ്ടിരുന്നു, ഇതാണ് കോൺഗ്രസ്. എല്ലാവരും ഒറ്റക്കെട്ടായി ജനകീയ പ്രശ്നങ്ങളിൽ ഏതറ്റം വരെ പോകും എന്നാണ് നമ്മൾ ഇന്ന് ഈ കോതമംഗലത്തിന്റെ മണ്ണിൽ നമ്മൾ തെളിയിച്ചത്. നമ്മൾ സങ്കടങ്ങൾ അനുഭവിക്കുന്ന പാവങ്ങളുടെ കൂടെയാണ്, വിതുമ്പുന്ന പാവപ്പെട്ട മനുഷ്യരുടെ കൂടെയാണ്. ഈ വന്യജീവി ആക്രമണത്തിൽ കൊല ചെയ്യപ്പെടുന്നവർ, കൃഷി നശിക്കുന്ന പാവപ്പെട്ട, വിഷമിക്കുന്ന, നിരാശപ്പെട്ട ഈ കർഷകരുടെ കൂടെ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഉണ്ടാകും, എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന വാക്ക് നൽകിക്കൊണ്ട് ഞാൻ ഈ സമാപന സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. നമ്മൾ ആശുപത്രിയിൽ ചെല്ലുന്ന സമയം മുതൽ ബഹുമാനായ കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഷിബു തക്കുമ്പോൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, ഈ സമരത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഈ സമരത്തിന്റെ മുഴുവൻ സമയത്ത് ഇതിനോടൊപ്പം ശ്രീ ഷിബു തക്കുമ്പോൾ ഞങ്ങളോടൊപ്പം കേസിൽ പ്രതിയാണ് എന്നുള്ളത് മാത്രമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഗ്രാമത്തിനുള്ള നടപടികൾ കൂടി ഞങ്ങൾ ശരിയാക്കുക. ബഹുമാനായ ശ്രീ ഷിബു തെക്കുംപുറം നമ്മളോട് സംസാരിക്കും. ഏറ്റവും ആദരണീയനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, വേദിയിലുള്ള കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ധീരരായ നേതാക്കന്മാരെ, ഈ രണ്ടു ദിവസത്തെ സമരത്തിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എ, പ്രിയപ്പെട്ട എൽദോസ് തുന്നപ്പള്ളി എം എൽ എ, മറ്റ് ഡി കുര്യാക്കോസ് അടക്കമുള്ള ജനപ്രതിനിധികളെ, മൊറൂദ് ഷിയാസ് ഡി സി സി പ്രസിഡന്റ്, ശ്രീ മോൻസ് ജോസഫ്, ശ്രീ ഫ്രാൻസിസ് ജോർജ്, മറ്റ് നേതാക്കന്മാരെ, പ്രിയപ്പെട്ടവർ, ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിന് തീർന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ദിരാമയുടെ കുടുംബത്തിന് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് സ്വസ്ഥമായി, കർഷകർക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക്, വനമേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് അന്തസ്സോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരം വൻ വിജയമാക്കി തീർത്ത മുഴുവൻ കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഞാൻ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഈ രണ്ടു ദിവസത്തെ സമരം എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, കോതമംഗലത്തെയും ഇടുക്കിയിലെയും ജനങ്ങളുടെ ആവശ്യം കേരളത്തിന്റെ നെറുകയിലെത്തിക്കുവാൻ ഈ പ്രിയപ്പെട്ട എം എൽ എമാർക്ക് കഴിഞ്ഞുവെന്ന് സന്തോഷത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ ധീരമായ സമരം എല്ലാ കാലവും ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും പ്രത്യേകമായി അഭ്യർത്ഥിക്കുക. പ്രിയപ്പെട്ട മുഹമ്മദ് ഷിയാസ്, ഞാൻ ഒരു വാക്ക് പറയട്ടെ, അദ്ദേഹം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചങ്കല്ല, ചങ്ങിരിപ്പാണ്. നമുക്ക് അഭിമാനത്തോടുകൂടി ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ്. ഇന്നലെ ഈ സംഭവം ഉണ്ടായ നിമിഷം മുതൽ, പ്രിയപ്പെട്ടവരെ, ഒരു നേതാവും ഇതുപോലെ കഷ്ടപ്പെട്ട് കോതമംഗലത്തെയും കേരളത്തിലെയും ജനങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങൾക്കാണ് പ്രിയപ്പെട്ട മുഹമ്മദ് ഷിയാസ് നേതൃത്വം കൊടുത്തത്. പ്രിയപ്പെട്ട മുഹമ്മദ് ഷിയാസിനോടുള്ള വലിയ നന്ദി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രത്യേകമായി അർപ്പിക്കുകയും ചുരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് നിൽക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കോതമംഗലം നിയോജകമണ്ഡലം സൂചിപ്പിച്ചല്ലോ, 5 പഞ്ചായത്തുകളാണ് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്നത്. അത്രമാത്രം ദുരിതപൂർണമായ അവസ്ഥയിലാണ് കോതമംഗലത്തെ ജനങ്ങൾ. ഇവിടെ ഒരു ചെറു പോലും അലക്കാത്ത, ഒരു നടപടി സ്വീകരിക്കാത്ത ഒരു ജനപ്രതിനിധിയാണ്
കോതമംഗലത്തിന് അപമാനമായിട്ടുള്ളത്. ആ ഗ്യാപ് തീർക്കുവാൻ വേണ്ടിയിട്ടാണ്, ആ ജനങ്ങളുടെ ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട കുഴൽനാടനും കുന്നപ്പള്ളിയും സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഈ നിയോജകമണ്ഡലത്തിൽ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് അറിയണം, ഇവിടെ ഫെൻസിംഗ് സ്ഥാപിക്കാനോ ഗർത്തങ്ങൾ ഉണ്ടാക്കാനോ ഈ വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുവാൻ ഒരു രൂപ പോലും മുടക്കുവാൻ കഴിഞ്ഞ 7 വർഷക്കാലമായി ഈ ഗവൺമെന്റിനോ EMLA കഴിഞ്ഞില്ല. പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് ട്രെയിനിങ് സെന്റർ പണിയാൻ നിങ്ങൾ പല ഭാഗത്ത് പോയി നോക്കണം. നിയോജകമണ്ഡലത്തിന്റെ അവർക്ക് താമസിക്കാൻ കോട്ടേഷൻ ഏതാണ്ട് 16 കോടി രൂപയാണ് ഈ ശവം തീരികൾക്ക് വേണ്ടി ഈ നിയോജകമണ്ഡലം. ചുരുക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ആദരണീയനായ പ്രതിപക്ഷ നേതാവിന്റെ ഒപ്പം നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു പുതിയ കേരളമാണ്. ദുഃഖങ്ങളില്ലാത്ത, നെടുവേൽപ്പുകളില്ലാത്ത ഒരു നാട് സൃഷ്ടിക്കുവാനുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശ്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോകാമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് മുന്നിർത്തുന്നു. നന്ദി. ഇന്നലെ ഈ ഉപവാസ സമരം ആരംഭിച്ചത് മുതൽ ബഹുമാനായ ഇടുക്കിയുടെ DCC പ്രസിഡന്റ് ശ്രീ CP മാത്യു, അദ്ദേഹം വീട്ടിൽ പോയിട്ട് ഈ അണിയും പാടമാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് വെളുപ്പിന് 5 മണിക്കാണ് പിന്നെ തിരിച്ചു പോയത്. അതുപോലെ തന്നെ സാധനത്തും പോയിട്ട് വീണ്ടും തിരിച്ചു വന്ന് അതിനുശേഷം തിരിച്ചു പോയി. ശ്രീമതി ഉമാ തോമസ്, റോജിയും വെളുപ്പിനാണ് ഇവിടുന്ന് പോയത്. ബഹുമാനായ അശോകൻ പട്ടീൽ ഉൾപ്പെടെ ശ്രീ ജോസഫ് പാണിക്കൻ, ബഹുമാനായിട്ടുള്ള കൊടുനാഞ്ചൻ, അതുപോലെ ശ്രീ അബ്ദുൾ മുത്തലിബ്, ശ്രീ VP സജീന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, അതുപോലെ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കന്മാർ, തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ ശരചന്ദ്രപ്രസാദ് വരെ സമരത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. മുഴുവൻ നേതാക്കന്മാർ, ഐക്യ ജനാധിപത്യം ഉണ്ട്, ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ മനോജ് മുൽക്കര ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഐക്യ ജനാധിപത്യം ഉണ്ട്, കോൺഗ്രസിന്റെ പോഷക സംഘടന, കോൺഗ്രസ് യേശു മാല, കോൺഗ്രസ് ഉൾപ്പെടെ NDC ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ 2 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമാനായ ഷമീർ പണിക്കൻ, അതുപോലെ തന്നെ ബാബു എലിയ ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രസിഡന്റ്, അതുപോലെ ഐക്യ ജനാധിപത്യം, കേരള കോൺഗ്രസിന്റെ, അതുപോലെ മുസ്ലിം ലീഗിന്റെ, അതുപോലെ കേരള കോൺഗ്രസ് JKP മുഴുവൻ നേതാക്കന്മാർ, ഈ പ്രദേശത്തെയും നമ്മുടെ ജില്ലയിലെയും മുഴുവൻ നേതാക്കന്മാരും ഇവിടെ എത്തിച്ചേർന്ന് ഈ സമരം വലിയ വിജയമാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ ശ്രമങ്ങളാണ് നടത്തിയത്. അതിനേക്കാൾ ഉപരിയായി ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് മാധ്യമ പ്രവർത്തകരോടാണ്. അവർ ഊണും ഉറക്കവും ഇല്ലാതെയാണ് ഈ പൊരി വെയിലത്തും ഈ സമരത്തെ റിപ്പോർട്ട് ചെയ്തത്. പൊരി വെയിലത്തും പാതിരാത്രിയിലും ഉറങ്ങാതെ ഞങ്ങളോടൊപ്പം നിന്ന് ഈ ജനകീയ സമരത്തെ ജനങ്ങളുടെ ആവശ്യത്തെ പൊതുസമൂഹത്തിന്റെയും അധികാരികളുടെയും മുന്നിലേക്ക് എത്തിക്കാൻ നിങ്ങൾ കാണിച്ച നിങ്ങളുടെ ആത്മാർത്ഥതയെ പ്രത്യേകം ഞങ്ങൾ നന്ദിയോടുകൂടി സ്മരിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മുഴുവൻ സഹപ്രവർത്തകർ, ഇന്ന് ഈ ജാഥയിലുടനീളം പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകർ, ഇവിടെ എത്തിച്ചേർന്ന് ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച കോതമംഗലത്തെ ജനപ്രതിനിധികളായിട്ടുള്ളതാണ്, നമ്മുടെ ജില്ലയിലെ ജനപ്രതിനിധികളായിട്ടുള്ളതാണ്, മുഴുവൻ നേതാക്കന്മാർ, പ്രത്യേകം എല്ലാവരോടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ UDFന്റെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാനായ ശ്രീ KP ബാബുവും VP ഉദുപ്പാനും AG ജോർജ് സുഖമില്ലെങ്കിൽ പോലും ഇന്നലെ മുഴുവൻ സമയവും ഇവിടെ ഉണ്ടായി. അങ്ങനെയുള്ള മുഴുവൻ ആളുകളും NDU എല്ലാ പ്രസിഡന്റ് KK ഇബ്രാഹിംകുട്ടി ഉൾപ്പെടെ PM സക്കീർ ഹുസൈൻ ഉൾപ്പെടെ, അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ഈ പ്രവർത്തകർക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ അഭിഭാഷകരായി നമ്മുടെ 2 വക്കീലന്മാർ, അവർ രണ്ടുപേരുമാണെന്ന് അർദ്ധരാത്രി വരെ ഇവിടെ വന്നിരുന്ന് മുഴുവൻ സമയവും അവർ നമ്മളോടൊപ്പം നിന്ന് നമുക്ക് ഇടക്കാല ജാമ്യമാണെങ്കിലും വാങ്ങിത്തരാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തിയത്. അഡ്വക്കേറ്റ് കബീറും അഡ്വക്കേറ്റ് നിസാറും അടക്കമുള്ള, അൻസാർ അടക്കമുള്ള നമ്മുടെ ലോയസ്റ്റ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ആളുകൾ, അവർ നമ്മളോടൊപ്പം ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു നമ്മുടെ മുഴുവൻ നേതാക്കന്മാർ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. ബഹുമാനായ മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ മൊയ്തു സാഹിബ്, അദ്ദേഹം
ഈ സമരത്തെ ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ രണ്ട് ജനപ്രതിനിധികൾ ശ്രീ മാത്യു കുഴൽനാടനും എൽദോസ് കുന്നപ്പള്ളി രണ്ടുപേരും ഇന്നലെ വൈകിട്ട് ആരംഭിച്ച 6 മണിക്ക് ആരംഭിച്ച നമ്മൾ 4 മണിയോട് കൂടിയിട്ടാണ് സമരം കഴിയുന്നത്. നമ്മൾ അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ സഹപ്രവർത്തകരോടും നമ്മൾ മാധ്യമ പ്രവർത്തകരോടും 6 മണിക്ക് ഗാന്ധി സ്ക്വയറിൽ നമ്മൾ സമരം ആരംഭിക്കുമെന്ന് പറഞ്ഞു. 6 മണിക്ക് സമരം ആരംഭിച്ച് ഇവിടെ ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത് ഈ സമയം വരെ ഈ സമരത്തിന് ശക്തമായ രീതിയിൽ നേതൃത്വം കൊടുത്ത കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഈ വന്യജീവികളുടെ ഏറ്റവും കൂടുതൽ ആക്രമണം നേരിടുന്ന നമ്മുടെ ജില്ലയിലെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ പൊതുസമൂഹത്തിനും അധികാരികളുടെ മുമ്പിലേക്കും എത്തിച്ച് അതിന് ശാശ്വതമായ പരിഹാരത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞ ബഹുമാന്യരായ 2 MLA മാരെ ഞങ്ങൾ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി. ഡീൻ കുര്യാക്കോസ് ഈ ഉപവാസ സമരത്തിൽ പങ്കെടുക്കേണ്ടതായി. കഴിഞ്ഞ 4-5 ദിവസക്കാലം മൂന്നാറിൽ അദ്ദേഹം ഉപവാസ സമരം നടത്തി. അത് കഴിഞ്ഞ പിറ്റേ ദിവസമാണ് ഈ സമരത്തിൽ പങ്കെടുക്കാൻ വന്നത്. ആ പോലീസുകാർ വളരെ മോശമായിട്ടാണ് ഡീനോട് ഇടപെട്ടത്. അദ്ദേഹത്തിന്റെ മുണ്ടുപുരിയടക്കാനുള്ള ശ്രമം നടത്തി പോലീസുകാർ, മുണ്ടുപുരിയടക്കാനുള്ള ശ്രമം. ഞാൻ പിന്നീടാണ് വിഷ്വൽ മീഡിയയിൽ അത് കണ്ടത്. വളരെ മോശമായിട്ടാണ് ഒരു പാർലമെന്റ് മെമ്പറോട്, പാർലമെന്റ് മെമ്പറാണെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും പോലീസുകാർ അദ്ദേഹത്തോട് മോശമായി പെരുമാറിയത്. ആ സമരത്തിലുടനീളം നിന്ന് ശാരീരിക അസ്വസ്ഥം വന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പക്ഷേ മുഴുവൻ സമയവും ഈ സമരത്തോടൊപ്പം നിന്ന ഒരു ജനപ്രതിനിധിയാണ് ഡീൻ കുര്യാക്കോസ്. അങ്ങനെ ഈ സമരത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് ഈ കോതമംഗലത്തെ മുഴുവൻ സഹപ്രവർത്തകരുമാണ്. ബഹുമാന്യനായ ശ്രീ മൊയ്തു സാഹിബ് നന്ദി പറയും. അതിനുശേഷം ഔദ്യോഗികമായി അതിനു മുമ്പാണ് രണ്ടുപേർക്കും നാരങ്ങ നീര് നൽകി പ്രതിപക്ഷ നേതാവ് ഇവരുടെ ഈ സമരം അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇരിക്കണം, നിങ്ങളെല്ലാവരും ഇരിക്കണം. അവർക്ക് രണ്ടുപേർക്ക് മാത്രം ബഹുമാന്യനായ ശ്രീ മൊയ്തു സാഹിബ് നമ്മളോട് ഔദ്യോഗികമായി നന്ദി രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് കേവലം ഔദ്യോഗിക തന്നെ പേരിൽ മാത്രമാണ് ഇത്തരം ഈ ഒരു ചടങ്ങ് നടക്കുന്നത്. നമുക്കറിയാം ഏറ്റവും തീക്ഷ്ണമായ ജനങ്ങളുടെ ജനജീവിതത്തെ വളരെ ദുസ്സഹമായി ബാധിക്കുന്ന പ്രത്യേകിച്ച് വന മേഖലയോടനുബന്ധിച്ച് ജീവിക്കുന്ന കർഷകരുടെയും കർഷക തൊഴിലാളിയുടെയും സമരം ഈ പൊതുസമൂഹത്തിന് സമർപ്പിക്കാൻ നമ്മുടെ പ്രിയങ്കരരായ നേതാക്കൾ കഴിഞ്ഞു. തീർച്ചയായും ഈ സമരത്തിന് നേതൃപരമായ പങ്കുവഹിച്ച കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് നമ്മുടെ പ്രിയങ്കരനായ മുഹമ്മദ് ഷിയാസിനും അതുപോലെ ഈ സമരത്തിൽ പങ്കെടുത്ത നമ്മുടെ സമരം സത്യാഗ്രഹ സമരം നടത്തിയ 2 MLA മാർക്കും അതോടൊപ്പം തന്നെ വളരെ സമർത്ഥമായി വനം വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ 3 നേടിയെടുക്കാൻ നേതൃപരമായ പങ്കുവഹിച്ച കേരളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ്, മറ്റുള്ളവരുടെ പേരുകളൊക്കെ പറയുന്ന ഒരുപക്ഷെ ഒരുപാട് വൈകും എന്നുള്ളതുകൊണ്ട് പ്രിയമുള്ളവരെ എല്ലാവർക്കും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. ഐക്യ ജനാധിപത്യത്തിന്റെ പോരാട്ടത്തിൽ നിങ്ങൾ എല്ലാവരും എല്ലാവിധ അലസതകളും മറന്നുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് യുഡിഎഫ്.